സക്കാത്ത് ക്രമപ്രകാരം കൊടുക്കലാണ്. സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും സൗകര്യപ്പെടുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കലാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചോദിച്ച ആളെ അത് ശരിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതൊരു നീണ്ട ഹദീത്താണ്. ഒരുപാട് ചോദിച്ചു അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് ചോദിച്ചു, തങ്ങൾ വിശദീകരിച്ചു. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു, തങ്ങൾ പറഞ്ഞു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന നിലയ്ക്ക് നീ ഇബാദത്ത് ചെയ്യാ. ഇങ്ങനെല്ലാം പറഞ്ഞു കുറെ ചോദിച്ച് അദ്ദേഹം എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം മറയുന്നത് വരെ ഞങ്ങളെല്ലാരും നോക്കി നിന്നു. ആ ചുറുചുറുക്കുള്ള മനുഷ്യൻ പോയി കഴിഞ്ഞ ഉടനെ ഉമറുള്ളാഹ് എന്ന് പറയാൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആ തദരി മനസ്സായി ഉമറേ ആരാണ് ആ വന്ന് ചോദിച്ച ആള് നിങ്ങൾക്കറിയോ? പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ നേരത്തെ തഖാഫി പറഞ്ഞതുപോലെ വിദേശ നാടുകളിലെ നമ്മുടെ അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രവാസികളായ നേതാക്കൾ ഏകദേശം നമ്മുടെ ഈ സദസ്സിലുണ്ട്. സീലാൻഡ് ഹാജി, കെ വി ഹാജി, സന്മാർഗ് ഹാജി, അങ്ങനെ ലുലു അങ്ങനെ തുടങ്ങി ഒരുപാട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ ആളുകളും അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട പള്ളങ്കോടും പത്തപ്പിരിയും തഖാഫി ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് മാസത്തിൽ നടന്നു വരുന്ന വളരെ മഹത്വമുള്ള ഒരു സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അഥവാ ഇന്ന് പരിശുദ്ധ ഹജ്ജിനോടടുത്ത സമയമാണ്. ഹജ്ജ് മാസത്തിനോടടുത്ത ഈ സമയം നമ്മുടെ മജ്ലിസ് നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നാനാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസി വിശ്വാസിനികൾ അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നഇമത ലക വൽ മുൽക് ലാ ശരീക ലക. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജിലേക്ക് ജനങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കാനും അതിനൊക്കെ പരിഹാസ രൂപേണ തമാശ ആ രൂപാണ് കാണാനും അങ്ങനെയൊക്കെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഹജ്ജിന്റെ ഒരു വിഷയം നാം ചിന്തിച്ചാൽ തന്നെ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത ആദരവ് എത്ര എന്ന് മനസ്സിലാക്കാൻ ഹജ്ജ് തന്നെ മതിയാവും. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉമർ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നീണ്ട ഹദീസാ, ഞാനത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പറയാണ് കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇദ് തല അലൈനാ ശഖ്സുൻ ലാ യുറാ അലൈഹി അഥറു സഫരി വലാ യഅരിഫുഹു മിന്നാ അഹദു. ഉമർ റളിയല്ലാഹു പറയാണ് ഒരു വ്യക്തി ഞങ്ങളിലേക്ക് കടന്നു വന്നു, ആ വ്യക്തിയുടെ മുടി നല്ല കറുത്ത മുടി, നല്ല ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള
വെള്ള വസ്ത്രം ധരിച്ച സുമുഖനായ അദ്ദേഹത്തെ അഷ്ഹദു ഞാൻ ഐ അഹ്ളുറു ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ അടി ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു തങ്ങൾ പറഞ്ഞു നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു എന്ന നിലക്ക് നീ ഇബാദത്ത് ചെയ്യാ ഇങ്ങനെല്ലാം പറഞ്ഞു കൊറേ ചോദിച്ച് അദ്ദേഹം എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം മറയുന്നത് വരെ എന്താണ് അതാകും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ലിയുഅല്ലിമക്കും ദീനകും നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വിട്ടതാണ് മനുഷ്യരൂപത്തിൽ. അപ്പൊ നോക്കി സ്വഹാബത്തിന്റെ വിശ്വാസം കണ്ടങ്ങൾ ആമിനു കമാ ആമനന്നാസ് സ്വഹാബത്ത് വിശ്വസിച്ചത് പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാ ഖുർആൻ. ഉമർ അല്ലാഹു സ്വാലിഹികൾക്കൊക്കെ അറിയാം അള്ളാഹു ഉദ്ദേശ ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ഈ നിലക്ക് സ്വഹാബത്ത് വിശ്വസിക്കുമ്പോ ആ വിശ്വാസങ്ങൾക്കൊക്കെ കടക വിരുദ്ധമായി ഹജ്ജിന്റെ അഅമാല് തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് നോക്കിയാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ആദരവാണ് അവരുടെ പ്രവർത്തനമാണ്. ഹജ്ജ് ചെയ്യുന്ന ആരും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം മഹദി ഹാജർ റളിയല്ലാഹു അൻഹ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസലാം അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസലാം ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരെ ഓർമ്മിക്കാതെ ഒരാളും ഹജ്ജ് ചെയ്യുന്നില്ല. ഇപ്പൊ സഹീ ചെയ്യും സഹീ ചെയ്യുന്ന സമയം എന്താണ് അത് സംഭവം അതിന്റെ താരിഖ് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറിയ കുഞ്ഞുമോനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസലാമിനെ ഒഴിഞ്ഞ ഖൽവത്തുള്ള മക്കയുടെ പാറക്കെട്ടിൽ തനിച്ചാക്കിയിട്ട് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ മകന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ വെള്ളം ഇവിടുന്ന് എവിടുന്നെങ്കിലും കിട്ടുമെന്ന് നൽകി സൊഫാ കുന്നിന്റെ പാറക്കെട്ടിന്റെ മുകളിൽ കയറി ആരെയും കണ്ടില്ല വെള്ളം എത്തിയില്ല കിട്ടിയില്ല മർവ കുന്നിലേക്ക് നടന്നു വെള്ളം കണ്ടെത്തിയില്ല ഒരാളെയും കാണാനില്ല തിരിച്ചിങ്ങോട്ട് വന്നു ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ ചെറിയ പൊന്നുമോനെ ചെറിയ പാല് കുടിക്കുന്ന പൈതലിനെ ഓർമ്മിച്ച് ഒറ്റക്കാണല്ലോ എന്റെ മകൻ എന്ന നിലക്ക് സ്പീഡായിട്ട് ബീവി ഓടി ഓടി സ്പീഡായിട്ട് ബീവി ഓടിയ ആ സ്ഥലം സ്പീഡായിട്ട് തന്നെ ഓടാൻ ബീവി കയറി തുടങ്ങിയ എത്തി നോക്കിയ സൊഫാ കുന്നിൽ വെച്ച് മറുവയിലേക്ക് അങ്ങോട്ട് രണ്ട് ഇങ്ങനെ ഏഴ് പ്രാവശ്യം അങ്ങും അമിങ്ങും സഹി ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം ശറാക്കിയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദീനിൽ ഇസ്ലാമിന്റെ ഒരു വലിയ ആരാധനയായിട്ട് അല്ലാഹു കൽപ്പിച്ചു എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ മഹാന്മാരുടെ പ്രവർത്തനം അവര് നടന്നത് അവര് നിന്നത് മഖാമു ഇബ്രാഹിം അതിന്റെ പിറകിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം പൊന്തി മാവ് സംസം ആ സംസം കുടിക്കുക അറഫ അങ്ങനെ തുടങ്ങിയ മുഴുവൻ വിഷയങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മഹാന്മാരെ തള്ളിയിട്ടൊരു ദീനില്ല അത് ഹജ്ജ് തന്നെ വളരെ വ്യക്തമായി പഠിപ്പിക്കാം. എന്നിട്ടിപ്പോ കുറച്ചാൾക്കാർ വന്ന് കണ്ട് മഹാന്മാര് വേണ്ട മഹാന്മാരെ പറയാൻ പറ്റൂല അവരെ ബഹുമാനം പറയാൻ പറ്റൂല അവരെ പേരിൽ മജ്ലിസ് പാടില്ല എന്നൊക്കെ മഹാന്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇസ്ലാമിന്റെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക എങ്ങനെ അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ അവർക്ക് ഉംറ ചെയ്യാൻ പറ്റുമോ മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ഹജ്ജ് ഉണ്ടോ മഹാന്മാരെ മാറ്റിയിട്ട് ഒരു ഉംറ ഉണ്ടോ പിന്നെ ഞങ്ങൾ ഹജ്ജിന് ഉംറക്കാന്ന് പോയാൽ ഇതെന്താണ് സംഭവം. അതുകൊണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെ ദുആ തന്നെ ഖുർആൻ റബ്ബനാ അഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ ല്ലേ മഹാന്മാരെ ഏത് വിഷയത്തിലും അൽഫിയ ഓതിയ കുട്ടികൾക്ക് തന്നെ അറിയാം ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ നമ്മളെ നഹ്വിന്റെ കായിദ പഠിക്കാൻ വതഖ്തദീരി ലംബി ഐരി സുഹതി ഫൈഖതൻ അൽഫിയത ബിനി മുഅതി എന്താ പറഞ്ഞത് ഇബ്നു മാലിക് തങ്ങളുടെ ഇബ്നു മുഅതി തങ്ങളുടെ അൽഫിയേക്കാൾ മികച്ചതായിട്ടാണ് ഞാൻ ഈ അൽഫിയനെ ക്രോഡീകരിച്ചതെന്ന് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു. അപ്പൊ മുത്തല്ലിമീങ്ങൾക്ക് സംശയമായി പോവാം. അപ്പൊ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ഇബ്നു മുഅതി തങ്ങള് അവരെ ബഹുമാനം കുറച്ചുകൊണ്ട് ഇബ്നു മാലിക് തങ്ങൾ കുറച്ച് പവറിൽ പറഞ്ഞതാണോ? ഇബ്നു മുഅതി തങ്ങളെ കുറച്ച് താഴ്ത്തിയിട്ട് ഇബ്നു മാലിക് തങ്ങളെ കുറച്ച് പൊക്കി പറഞ്ഞതാണോ എന്ന് മുത്തല്ലിമീങ്ങൾ സംശയിക്കും എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ ആ സംശയത്തിന് ഒരു ലെവലേഷം പോലും അവിടെ ചിന്ത വരാൻ പറ്റാത്ത രൂപേണ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വഹുവാബി സബ്ഖിൻ ഹൈസും തഫ്ളീല മുസ്തൗജിബും ഫനായിൽ ജമീല വഹുവാ ആ ഇബ്നു മുഅതി തങ്ങൾ ബിസാബിഖിൻ അൽബാഉ ബിമഅന മഅ സാബിഖാവലോടുകൂടെ വയസ്സുള്ള ആൾക്കാർക്ക് ബഹുമാനം ഉണ്ടോന്ന് അറിയാത്തില്ല. വയസ്സന്മാർക്ക് ചെറിയ ആൾക്കാർക്കായാലും വയസ്സ് കൂടിയവർക്ക് ബഹുമാനം ഉണ്ടല്ലോ. അപ്പൊ സിന്നിന്റെ ബഹുമാനല്ല, പിന്നെ അൽബാഉ ബിമഅന മഅ വഹുവാ ബിസബ്ഖിൻ ഹൈസും തഫ്ളീല മുസ്തൗജിബും ഫനായിൽ ജമീല. ധാരാളം ഇൽമു കൊണ്ടും വറഅ കൊണ്ടും തഖ്വ കൊണ്ടും ഇബാദത്ത് കൊണ്ടും എല്ലാ മേഖലയിലും വലിയ ബഹുമാനം ഉൾക്കൊണ്ട മഹാനാണ് ഇബ്നു മുഅതി തങ്ങൾ എന്ന് ഇബ്നു മാലി തങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കാണ് വല്ലാഹു യഖളി ബിഹി ബാതിൻ വാഫിറ ലിവലഹു ഫീ ദറജാതിൽ ആഖിറ. അപ്പൊ പൂർവകാല മഹാന്മാർ മഹാന്മാരെ ബഹുമാനം ഉൾക്കൊള്ളാത്തവനിക്ക് ദീൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ അഞ്ചാമത്തെ കർമ്മമായ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ മഹാന്മാരെ ആദരിച്ചേ പറ്റൂ, മഹാന്മാരെ സ്നേഹിച്ചേ പറ്റൂ, മഹാന്മാരെ പിന്തുടർന്നേ പറ്റൂ. പിന്നെ ഇപ്പൊ കുറച്ച് ആള് വന്നിട്ട് ഞങ്ങളാണ് ഖുർആന്റെ ആളുകള്, ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ തള്ളിയിട്ട് ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കാൻ വന്നാൽ തങ്ങൾ വളരെ ശക്തമായ നിലക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അവരെ ബഹുമാനത്തിന് നിരക്കാത്ത പ്രയോഗം വാക്കടക്കം നടത്തുന്ന ആളുകൾ രംഗത്ത് വന്നാൽ നീ എന്ത് മനസ്സിലാക്കണം? ഫർതഖിബോ എന്നതാലിക്കദീഹൻ ഹംറാ വസൽസലതം വഹസ്ഫം വമസ്ഖാ. അതൊന്ന് എല്ലാരും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങൾ, ചെറിയ കുട്ടികൾ, ഞാൻ മലപ്പുറത്ത് പുരയിലുണ്ടാകുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസം വരും, 100 കണക്കിന് ക്യാൻസർ രോഗികൾ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 8-9 വയസ്സുള്ള ഒരു ആൺകുട്ടി, ആ കുട്ടിക്ക് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരും മെഡിസിനിൽ നിന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ കണ്ണിൽ ക്യാൻസർ ആയിട്ട് ഒരു കണ്ണങ്ങോട്ട് പുറത്തള്ളിയിട്ട് ആ കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന നിലക്ക് നീരിങ്ങനെ ഒഴുകുന്നു, കണ്ണീരൊഴുകുകയാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലാ. ഇന്നിപ്പോ ഞാനിവിടെ പള്ളിയിലുണ്ടാകുമ്പോ റൂമിലുണ്ടാകുമ്പോ എത്ര ആളുകളാണ് ക്യാൻസർ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. ക്യാൻസർ സുഖപ്പെട്ടു, ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസർ ഇല്ല, ക്യാൻസറിന്റെ അംശമില്ല. ഞങ്ങൾ സ്വലാത്തിന് വന്നതാണ്, കാരണം സന്തോഷം പറയാൻ വന്നതാണ്. അല്ലാഹുവേ നീ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത അന്നൊരിക്കൽ കൊണ്ടുവന്ന ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാർ കൈവിട്ട, കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ റബ്ബേ ശിഫ നൽകണം റഹ്മാനെ.
അങ്ങനെ ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കൾ പോലും മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നീ ഇടയാട്ടമാടണ്ട, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചോ. ഹജ്ജിന്റെ വിഷയം മതി സുന്നി ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ. മഹാന്മാരെ തള്ളി പറഞ്ഞ് മഹാന്മാരെ ഇകഴ്ത്തിയിട്ട് പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വരുമ്പോ നാം മനസ്സിലാക്കണം, ഈ കപട ആശയം നാം തിരിച്ചറിയണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രയോഗം, ദജ്ജാലൂന കദ്ദാബൂന, ദജ്ജാലൂന വഞ്ചകന്മാർ. ഖുർആനും ഹദീസും പറയും. അപ്പൊ ജനങ്ങൾ, സാധാരണക്കാർ മനസ്സിലാക്കുക, ഇവര് പറയുന്നതിൽ കുറെ എല്ലാം ശരിയുണ്ടല്ലോ. കുറച്ച് ആൾക്കാർക്ക് തോന്നും കുറച്ചൊക്കെ ശരിയുണ്ടോ ഒരു പറയുന്നു. ഖുർആനും ഹദീസും അല്ലേ പറയുന്നത്? അപ്പൊ അത് ശരിയാന്ന് ചിലർക്ക് തോന്നിപ്പോകും. ആരും വഞ്ചിതരാകണ്ട. അങ്ങനെയുള്ള വഞ്ചകന്മാർ രംഗത്ത് വരുമെന്നാണ് അവസാന കാലഘട്ടം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവരെ നിങ്ങൾക്ക് കാണാൻ ഇട വന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. മൈ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽമഹ്ദിയിൻ തമസ്സഖു ബിഹാ വഅദു അലൈഹാ ബിന്നവാജിദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവസാന കാലഘട്ടം എന്റെ ശേഷം നിങ്ങൾക്ക് കാണാനിട വരും. പല അഭിപ്രായ വ്യത്യാസക്കാരെയും പുതിയ പ്രസ്ഥാനക്കാരെയും നിങ്ങൾക്ക് കാണാനിട വരും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പതരണ്ട. അത് ശരിയാണോ അവര് പറയുന്നതിന്? ശരിയുണ്ട് എന്ന നിലക്ക് നിനക്ക് ഇസ്കാലിന് സംശയത്തിന് അവകാശം ലെവലേശം പോലും വേണ്ട. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ. വസുന്നത്തിൽ ഖുലഫായിൽ റാഷിദീൻ അൽ മഹ്ദിയിൻ, ഖുലഫാഉർ റാഷിദീങ്ങളെ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അല്ല തമസ്സഖു ബിഹാ, അതുകൊണ്ട് മുറുകെ പിടിക്കാനും വഅദു അലൈഹാ ബിന്നവാജിദ് തേറ്റപ്പല്ല അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ. എത്ര നിന്നെ സംശയിപ്പിച്ച് ഖുർആനും ഹദീസും പറഞ്ഞ് നിന്റെ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും നീ അകപ്പെടാതെ സുന്നി ആശയമാണ് ഹഖ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന്റെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അസ്ഹാബി കന്നജു ഫബിയയ്ഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണേ. ആരെങ്കിലും കുറച്ച് പുറത്ത് അപ്പുറത്തോ എവിടെങ്കിലും ഒരു ചെറിയ പള്ളി കുത്തി കൂട്ടിയിട്ട് അവിടെ ഒരു ബോർഡും വെച്ച് അങ്ങനെ അവിടേക്ക് നിന്ന ഇബാദത്തിന്റെ പേരില് ഖുർആന്റെ പേര് പറഞ്ഞ് മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് പഠന ക്ലാസിന്റെ പേര് പറഞ്ഞ് കാരണമാവുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് കഴിയുന്നത്. അവരുടെ ഒരു നാളം പവറുകൊണ്ട് പവറുകൊണ്ട് നിങ്ങൾ ഇതേ ഇബ്രാഹിം തന്നെ ഉദാഹരിക്കപ്പെട്ടവരെ കപ്പലിൽ ഇങ്ങനെ പോകുന്നു. കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയം പല പോസ്റ്ററുകളും ഇറങ്ങി. അങ്ങനെ തങ്ങളെ മാനസികമായി തളർത്താമെന്ന നിലക്ക് ശത്രുക്കൾ ചെയ്യാത്ത പണിയില്ല. അതിന് സ്വന്തം കുടുംബക്കാരെ സ്വാധീനിച്ച് കുടുംബക്കാരെ കൊണ്ട് തന്നെ പല നിലക്കും പറഞ്ഞ് പല പരത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ അങ്ങ് നടന്നപ്പോ സ്വന്തം കുടുംബത്തിന്റെ ചില വാക്ക് അസഹ്യമായ നിലക്ക് തങ്ങളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചപ്പോ കൽബ് വേദനിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ മനസ്സ് വിഷമിക്കുന്നത് അല്ലാഹ് സഹിക്കൂ പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, ഫല യഹസൂംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വ മാ യുഅ്ലിനൂൻ. തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ മുഷിപ്പിലാകണ്ട,
ആ ശത്രുക്കൾ ഏതടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്രചാരം നടത്തുന്നത്? അവരുടെ ഉള്ളിലിരിപ്പ് മുഴുവനും അള്ളാഹുവിന് അറിയാം. തങ്ങളെ ഹത്തിന്മേലാണ്, തങ്ങൾ ഹത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയിക്കോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അറിയിപ്പ് വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളെ ആര് എന്ത് പൊറലേൽപ്പിക്കാൻ ശ്രമിച്ചാലും തങ്ങൾക്കൊന്നും സംഭവിക്കൂല. പറഞ്ഞവര് പിന്നെ അവസാനം പാഠം പഠിച്ചു വിടന്ന് പിരിഞ്ഞു പോകുന്നല്ലാതെ തങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളും അവിടുത്തെ അസ്ഹാബും പൂർവകാല സച്ചരിതരായ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകൾ, പൂർവകാല മഹാന്മാരായ സൂഫിയാക്കൾ, അവര് നമ്മിലേക്ക് കൈമാറി തന്ന ഈ പരിശുദ്ധ ദീൻ, ഇത് പാരമ്പര്യമുള്ള ദീന. ഇത് ഇന്നോ ഇന്നലെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പോ ഒരു 40 കൊല്ലം മുമ്പോ ഒരു 100 കൊല്ലം മുമ്പോ ആരെങ്കിലും ഒരാൾ വന്ന് കണ്ട് നമുക്കൊരു ഖുർആൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാള് മെനഞ്ഞുണ്ടാക്കിയ പ്രസ്ഥാനമല്ല ഇത്. ഇത് സുന്നത്ത് ജമാഅത്ത്, ഇത് അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഇസ്ലാമാണ്. ആ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ചോ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചോ. താരീഖ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 40-45 കൊല്ലക്കാലം ജീവിച്ചിട്ട് കല്യാണം കഴിക്കാൻ മറന്ന മഹാൻ. ഈ സദസ്സിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് കുട്ടികൾക്ക് പകൽ സമയം നോമ്പിലായിട്ട് കിതാബ് ചൊല്ലി കൊടുക്കുക, ദർശോദി കൊടുക്കുക. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ദർശോദി കൊടുക്കൂലേ, വലിയൊരു ഈനാസാണ്. അള്ളാഹു മൗത്ത് വരെ തദരീസിനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ, ഇൽമിന്റെ അഹലുകാർക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആ ഇമാം നവറുല്ലാഹു രാത്രി സമയം കുറഞ്ഞുറങ്ങും തഹജ്ജുദിന്, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈൽ, ബാക്കി കിട്ടുന്ന സമയം സുന്നത്ത് ജമാഅത്താണ് ഹഖ്. അതിന് പുറത്തുള്ള പുതിയ പ്രസ്ഥാനം പഴച്ചതാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന കിതാബ് രചന നടത്തലാണ് ബഹുമാനപ്പെട്ടവരുടെ പണി. പതിവ് പോലെ കൂരിട്ടുള്ള രാത്രിയിൽ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ കാറ്റടിച്ച് മുമ്പിലുള്ള സൈത്ത് വിളക്ക് അണഞ്ഞു പോയി, ഇരുട്ടായി പോയി. കണ്ണ് കാണാനില്ല, കണ്ണു കാണുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും വലിയ ആഷിഖുമായ ഇമാം നവ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വശമിച്ചു വന്നോ, എന്റെ ദഹനിൽ എന്റെ കൽബിൽ നിന്റെ ദീനീ ഉലൂമുകൾ ഞാൻ കൊണ്ടുവന്ന് ഇരുട്ടായത് കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന വലിയ മനപ്രയാസം കൽബിൽ അങ്ങ് വന്നതോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരലിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. എഴുത്തു തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അങ്ങനെ ആഖിറത്ത് ചിന്തിച്ചു, ആഖിറത്തിന് വേണ്ടി ജീവിച്ച മഹാന്മാര് കൈമാറിയ ദീനാണ് സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ നോക്കുക, നമ്മളെ പൂർവകാല മഹാന്മാരായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കി. ഓരോ മഹാന്റെയും അന്ത്യം, അവസാനം സക്കറാത്തിന്റെ സമയം ആ മഹാന്മാര് അറിഞ്ഞതുപോലെ കിടക്കുകയാണ്. തപസ്സുമിലായി കലിമ ചൊല്ലിയിട്ട് വഫാത്തായി കിടക്കുന്ന അവസ്ഥ. പൂർവകാല നമ്മുടെ മുൻഗാമികളുടെ, നമ്മളെ ഉപ്പാപ്പമാര്, ബാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, അങ്ങനെ തുടങ്ങി നമ്മളെ ആലിമീങ്ങളെ സാദാത്തുക്കളെ നോക്ക്, അവര് ഏതാശയത്തിൽ ഉറച്ചവരായിരുന്നു? സുന്നി ആശയത്തിൽ. അവര് ബദരീങ്ങളെ തവസ്സുലാക്കിയവരായിരുന്നു. ഇശാ മാലിമിന്റെ ഇടയില് സൂറത്ത് യാസീനോദും മുൽക്കോദും സജദോദും തബാറക്കോദും അൽബഖറോദും എല്ലാം ഓതിയിട്ട് പിന്നെ മൗലിദ് ഇതാവ് മറി, എന്നിട്ട് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ, യമൈക്കാക്കണം യാ റബ്ബനാ,
ദണ്ണം വബാവ സൂര്യം മറ്റുള്ള ദീന മടങ്ങ് പതിനീങ്ങളെ പറക്കത്തിനാൽ ശിഭയാക്കണം യാ റബ്ബന യമൈക്കാക്കണം യാ റബ്ബന തണ്ണം വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്ക് അവര് മൗത്തായപ്പോ തപസ്സുമിലായിട്ട് കെലിമ ചൊല്ലി അവര് വിട പറഞ്ഞു. അപ്പൊ അതിന് സംശയിക്കണ്ട, നമ്മളും ആ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൽ അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണേ മുസ്ലിം ചെറുപ്പക്കാരാ. ഇത് ഈമാന്റെ വിഷയമാണ്. നിന്റെ ഈമാനെ നീ അപ്പുറപ്പുറവാക്കിയിട്ട് നീ കുറെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ഫലവത്താവൂല, അഖീദ ശരിപ്പെടാതെ അഅമാൽ മഖ്ബൂലാകൂല. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് ഉമ്മമാര് മനസ്സിലാക്കണം, നീ സൗദിയിലോ അല്ലെങ്കിൽ റിയാദിലോ ഷാർജയിലോ പോയിട്ട് ആരെങ്കിലും ഒരു നാല് കാസറ്റ് കേൾക്കുമ്പോഴേക്ക് നിന്റെ ഈമാൻ കോട്ടം വരണ്ട, നീ ആലിമീങ്ങളെ കുതിര കയറാൻ നോക്കണ്ട. വളരെ സൂക്ഷിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. എന്റെ വോയിസ് കേൾക്കുന്ന ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര്, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ഒരൊറ്റ ആലിമിനെയും പറയണ്ട, ഒരു ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോര ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കൾ, ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരായ അലിമ്യങ്ങൾ, അവരെ പറഞ്ഞാൽ തങ്ങൾക്ക് സഹിക്കൂല, അവരെ പറഞ്ഞാൽ തങ്ങൾ വേദനിച്ചു വിഷമിച്ചു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സഹിക്കൂല. അപ്പൊ അല്ലാഹു റസൂലും പൊരുത്തപ്പെടാത്ത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇന്നതിലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ശക്തമായിട്ട് മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഈമാനിന്റെ ഒരു ലെവലേശം കൽബലുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല, ബ്യൂട്ടി പാർലറിൽ കിടക്കില്ല, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ബുർഖയും ധരിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് ഓ മുസ്ലിം പുരുഷന്മാരെ നിങ്ങൾ ദീനിന്റെ ആളുകളാന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയോ നിന്റെ പെൺമക്കളോ നീയുമായി ബന്ധപ്പെട്ടവരോ ഈ നിലക്ക് ഹറാമായ നിലക്ക് കണ്ണിന്റെ പുരികം ചെയ്യാൻ അനുമതി കൊടുക്കുന്ന മുസ്ലിം ഭർത്താക്കന്മാർ, നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്താൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ പ്രതിജ്ഞയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ 8-9 വയസ്സ് പ്രായമുള്ള പൊന്നുമോന്റെ കണ്ണിന് ക്യാൻസർ പിടിപെട്ടു. 12 വയസ്സുള്ള ഒരു കുട്ടി ചിക്ക് ബാംഗ്ലൂർ ഭാഗത്ത് നിന്ന് ബയാറു സലാത്തിന് വന്ന കുട്ടിയാണ്, കണ്ണിൽ ക്യാൻസർ ആയിട്ട് രണ്ട് കണ്ണും പുറന്തള്ളി ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന് പോലും കൈയൊഴിഞ്ഞിട്ട് ഡോക്ടർമാര് കൈവിട്ടിട്ട് ആ നിലക്ക് അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ രോഗം വന്നിട്ട് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് ഒരു വിദഗ്ധനായ ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഹറാമിന് രസം കിട്ടോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ തോന്നിവാസം നിലക്ക് ജീവിക്കണോ? അതുകൊണ്ട് ഹറാം സ്റ്റോപ്പ് ചെയ്യണേ, പരിഷ്കാരം നിർത്തൽ ചെയ്യണേ മുസ്ലിം സഹോദരിമാരെ. ഇപ്പൊ പല നിലക്കും പർദകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും, പർദകൾ എന്താണ്? ആ അതൊന്നുമില്ല, നിങ്ങളവിടെ ഇരുന്നോ? അവിടെ ഞാൻ പറഞ്ഞു വന്നത് പല രൂപേണ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എന്തെല്ലാം കോലങ്ങൾ, ഏതെല്ലാം കോലം കെട്ടാൻ ഈ പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നും.
ഏത് കോലം കെട്ടാണ്? ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, ബായാർ സ്വലാത്തിൽ ഉൾപ്പെടെ, മൂന്നാക്കൽ സ്വലാത്തിൽ ഉൾപ്പെടെ നമ്മുടെ മജ്ലിസുകളിലേക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുകളുടെ സദസ്സിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, നിങ്ങൾ പരിഷ്കാരികളായിട്ട് പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ഇസ്ലാം അനുവദിക്കാത്ത നിലക്ക് നിസ്കാരം കള്ളാക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഹറാമായ ചിന്തയിലോ പ്രവർത്തനത്തിനോ ബന്ധത്തിനോ വേണ്ടിയാണെങ്കിൽ ഒരൊറ്റ ആളും നമ്മുടെ മജ്ലിസിലേക്ക് കടക്കരുത്. അല്ലാഹു പൊരുത്തപ്പെടൂല, അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അല്ലാഹുവിന്റെ ദീൻ വിലക്കിയ വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. വളരെ സൂക്ഷിക്കണം, ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകാൻ പാടില്ല. ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത വന്ന തിരുവനന്തപുരം മുതൽ തമിഴ്നാട് ഉൾപ്പെടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാർ, ബോംബെ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ആളുകൾ വന്ന് എന്നെ സുബഹിന്റെ ശേഷം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് വാഹനത്തിലായി യാത്ര വന്ന ആളുകൾ തിരിച്ചു പോകുന്ന സമയം വളരെ ശ്രദ്ധിച്ചു നല്ല ഉണർച്ചയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ റോഡ് വളരെ കുടുസാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു. പഠിച്ചോ, റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് ഈ മജ്ലിസിന് പ്രയാസകരമല്ലാത്ത നിലക്ക് നാളത്തെ ദിവസം ഞങ്ങള് കാറിൽ സ്വലാത്തു നാരിയെ തങ്ങളുടെ പേരിൽ യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തങ്ങളെ വസീലയാക്കി സ്വലാത്തു നാരിയെ ചൊല്ലി ഞങ്ങൾ പോയിട്ടും ഇന്നലെ പോയപ്പോഴുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോ ഈ റോഡ് നമ്മളിപ്പോ വിഷമായി പോയി. ഈ റോഡിൽ ഒരു വണ്ടി വൺ സൈഡിൽ പോവാൻ തന്നെ വിഷമം. എന്നിട്ട് ഇത്രയും ആയിരക്കണക്കിന് വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കപ്പെട്ട വാഹനങ്ങൾ, വലിയ വലിയ ബസ്സുകൾ ഉൾപ്പെടെ ഈ ചെറിയ റോഡിലൂടെ കൊണ്ടും കൊഴിയും ഒഴിയും ഈ റോഡിൽ ഇങ്ങോട്ട് എത്താൻ എത്ര വിഷമം. എന്നിട്ടും ഈ ജനസംശയം ഈ നാളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനങ്ങൾ ഈ പേമാരി പെയ്യുന്ന ഈ കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് പോലും അള്ളാഹുവേ നീ ഖൈബാക്കാതെ കബൂലാക്കണം. റഹ്മാൻ, എന്ത് ഖൈറായ നിയ്യത്തോടെ വന്നവരാണോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്, ഏത് രോഗികളാണോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. അതുകൊണ്ട് വാഹനം പോകുന്ന സമയം ഓവർടേക്ക് ചെയ്യാതെ വളരെ കുറച്ച് സബർ ചെയ്ത് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിങ്ങൾ സബർ ചെയ്തല്ലോ തങ്ങളെ പൊരുത്തം കിട്ടാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, കുറച്ച് സബർ ചെയ്തിട്ട് കുറച്ച് ശാന്തമായിട്ട് തന്നെ വളണ്ടിയർമാര്. ഈ വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിനൊക്കെ ബർക്കത്തിന് കൊടുക്കട്ടെ. അവരെ അനുസരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വയം നിയന്ത്രിച്ച് റാഹത്തോടെ പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. പൊസോട്ട് തങ്ങളുപ്പാപ്പാന്റെ ഉറൂസാണ് സെപ്റ്റംബർ 14 മുതൽ 22 വരെ. ആ മഹത്തായ മജ്ലിസിൽ എല്ലാവരും എത്തിപ്പെടണം, അതിനെ നിങ്ങൾ ഏറ്റെടുക്കണം, അതിനെ വിജയിപ്പിക്കണം. അള്ളാഹു തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതോടുകൂടി പറയുന്നു, ഇനി പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുമ്പോ ഇനി പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകണ്ട, ഇപ്പൊ മോഡേൺ ഡ്രസ്സുകൾ ഇങ്ങനെ ഇറങ്ങും, പുതിയ പുതിയ പേരിലെ ഡ്രസ്സ്, അതിനു വേണ്ടി ടൗണ് തണ്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ പുറത്തിറങ്ങും. അതിലെല്ലാം ഒരു ഒരു മാറ്റം വരുത്തിക്കോ. പെരുന്നാളിലെ ഉലൂഹിയത്ത് ശക്തമായ സുന്നത്തുണ്ട്, ബലിപെരുന്നാളാണ്. ആ ചരിത്ര സംഭവങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഇനി ഇവിടെ പറയാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അതാത് മഹല്ല് ജമാഅത്തുകളിൽ നിന്ന് ഉസ്താദുമാർ ഉലൂഹിയത്തിന്റെ മസാലകളെല്ലാം പറയും. അപ്പൊ അത് മനസ്സിലാക്കി ഉലൂഹിയത്തിന് കഴിവുള്ള ആളുകളെല്ലാം ബലിയർക്കാൻ ശ്രദ്ധിക്കാം. അതോടുകൂടി കുടുംബബന്ധം പുലർത്താനും മൗത്തായവരുടെ ഖബർ സിയാറത്ത് ചെയ്യാനും അള്ളാഹ് പൊരുത്തപ്പെട്ട നിലക്ക് പുത്തൻ ഡ്രസ്സുകളും ബന്ധങ്ങളൊന്നും കൂടെ ഊട്ടിയുറപ്പിക്കാനും പാവപ്പെട്ടവരെ കണ്ടറിയാനും പാവപ്പെട്ടവർക്ക് സാന്ത്വനം നൽകാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അപ്പോ എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ സ്വലാത്ത്. സാധാരണ ഇംഗ്ലീഷ് മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച. ആ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് നമ്മുടെ സ്വലാത്ത് വരേണ്ടത്. പക്ഷേ ഒന്നുകിൽ 12-ാം തീയതിയോ 13-ാം തീയതിയോ ഒക്കെ പെരുന്നാൾ വന്നാൽ ഒരുപക്ഷെ അയ്യാമു തശ്രീഖിന്റെ സമയത്തായിരിക്കും നമ്മുടെ സ്വലാത്ത് വരുന്നത്. അത് മനസ്സിലാക്കി പിന്നെ നമ്മളെ കുട്ടികൾ ദർസ് ലീവ് കൊടുക്കുന്ന സമയം ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് പിന്നെ ഇപ്പോ ഇൻഷാ പസോട്ട് തങ്ങളെ ഉറൂസും കൂടി ഉണ്ടല്ലോ. അപ്പൊ തങ്ങളെ ഉറൂസിന്റെ പിറ്റേ ദിവസമായി 23-ാം തീയതി സെപ്റ്റംബർ 16-ാം തീയതി നടക്കേണ്ട സ്വലാത്ത് തൊട്ടടുത്ത ആഴ്ചയാകുന്ന സെപ്റ്റംബർ 23-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയായിരിക്കും ബായാറ് സ്വലാത്ത്. അടുത്ത സ്വലാത്ത് 16-ാം തീയതി ഉള്ളത് 23-ാം തീയതിയിലേക്ക് തൊട്ടടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, പേരെടുത്ത് പറയാത്ത കുറെ ആൾക്കാരുണ്ട്. എല്ലാവരെയും അള്ളാഹ് അറിയാം. അള്ളാഹു എല്ലാവർക്കും എല്ലാ നിലക്കുള്ള സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى മുർസലീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ ഖബറിന് സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗം സുഖപ്പെട്ടിട്ടുണ്ട് ഇന്ന്. ഒരുപാട് ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞില്ലേ,
ഒരുപാട് ഉസ്താദുമാരെന്ന് പരിപാടികളൊക്കെ മാറ്റിവെച്ച് അവരുടെ നാട്ടിലുള്ള അവരുടെ സഹപ്രവർത്തകരെ കൂട്ടിയിട്ടാണ് ഈ മഹത്തായ നമ്മുടെ പത്തപ്പീരിയൻ തഖാഫി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വളവണ്ടൂർ ഉസ്താദ് ഉടണ്ട് ബി എസ് ഫൈലി ഉസ്താദ് പള്ളങ്കോട് മദനി ഉസ്താദ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ സിലാൻഡ് ഹാജി ഷെയ്ഖുന ഉസ്താദ് അബ്ബാസ് ഉസ്താദ് അങ്ങനെ മഹമ്മൂദ് മുസ്ലിയാദ് കൊടക് നായിബ് ഖാദി മണ്ണാർക്കാടുള്ള നമ്മുടെ ഉസ്താദ് അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നേരത്തെ കൊടകിലെ ഉമറുൽ ഫാറൂഖ് നേരത്തെ വന്ന് ഈ നേരത്തെ കുറച്ച് നേരത്തെ കൊടകുന്ന ഒരു ചെറുപ്പക്കാരൻ മരം മുറിക്കുന്ന സമയം മേലിൽ മരം പോയി ആകെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ട് നടക്കാൻ പറ്റൂല അപ്പോ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പറ്റാതെ ആ ചെറുപ്പക്കാരന് നേരത്തെ കണ്ടു അള്ളാഹു നടക്കും പോലെ അള്ളാഹു ആക്കട്ടെ ഞാൻ അപ്പനെ ഓർമ്മിച്ച് കൊടകിലെ ഉമറുൽ ഫാറൂഖ് നേരത്തെ ഇവിടെ എന്നെ വന്ന് കണ്ടു നടക്കൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞതായിരുന്നു ഊരെ നടു ഒടിഞ്ഞിട്ട് അങ്ങനെ ചെയറിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് മയ്യത്ത് പോലെ നടുവിൽ ഇങ്ങനെ നിവർന്ന് കിടക്കല നമ്മളെ സദസ്സിൽ ഒരു നീല ടാർപ്പായാലും വർഷങ്ങൾ ആയിട്ട് ഇപ്പൊ നടന്നിട്ടാണ് ഇന്നും സ്വലാത്തിന് വന്നത് കൊടകിലെ എരുമാട് ഉമറുൽ ഫാറൂഖ് ജോഹരിക്കറി അള്ളാഹു ആഫിയത്ത് നൽകട്ടെ ആ ഉമറുൽ ഫാറൂഖിന്റെ 13 വയസ്സുള്ള മകനാണ് 2 കിഡ്നിയും ഫൈൽഡായിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു ആ അവസ്ഥയിൽ കിഡ്നി പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ് അന്നൊരു ദിവസം ബയാറിൽ ഇങ്ങനെ സ്വലാത്ത് നടക്കുമ്പോ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് നാളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് പറഞ്ഞത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഈ സ്റ്റേജിലിരുന്നാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് മന്ദിരിച്ച് വെള്ളം കൊടുത്തു പിറ്റേന്ന് രാവിലെ ശനിയാഴ്ച കൊണ്ടുകൊടുത്തു വെള്ളം ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് വേണ്ടി വന്ന ഡോക്ടർ പറഞ്ഞത് കിഡ്നി ഒന്ന് വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി മാറ്റിവെക്കേണ്ട ആവശ്യം വരില്ല ആഴ്ചകൾ കഴിഞ്ഞു 2 കിഡ്നിയും വർക്കായി പൂർണ്ണ ആരോഗ്യവാനായി ആ 13 വയസ്സുള്ള ചെറുപ്പക്കാരനായ കുട്ടിയുടെ പിതാവ് ഇന്ന് ഈ സദസ്സിലുണ്ട് അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാൻ എത്ര കിഡ്നി രോഗികളാണ് ഈ സദസ്സിൽ കിഡ്നി ഫൈൽഡ് ആയിട്ട് അത്യാസന്ന നിലയിൽ ഈ കോട്ടയത്ത് നിന്ന് വന്ന ആളുകൾ മണ്ണാർക്കാട് നിന്ന് വന്ന ആളുകൾ അങ്ങനെ എത്രയോ രോഗികളുണ്ട് റബ്ബേ ശിഫ നൽകണം റഹ്മാൻ ആഫിയത്ത് നൽകണം റഹ്മാൻ നമ്മളെ തങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളെ ഹക്കിക്കാവില്ല തങ്ങൾ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ അൽഹംദുലില്ലാഹ് കൂട്ടത്തിൽ നമ്മളെ സദസ്സെല്ലാം 10:30 തീർക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ 10:30 ഇൻഷാല്ലാഹ് ഏതായാലും പെട്ടെന്ന് തീരും 11 മണിയാകുമ്പോൾ തീരും അതോടുകൂടി ഒരുപാട് ഉമറാക്കളെ നമ്മുടെ സ്ഥിരമായിട്ട് സ്വലാത്തിന് വന്ന സുബൈർ എന്ന് പറയുന്ന ഒരാളും മൗത്തായിട്ടുണ്ട് നമ്മുടെ ചെമ്മനാട് സീദി ഹാജി മൗത്തായിട്ടുണ്ട് ആ അപകടത്തിൽ മരണപ്പെട്ട ഫാദലി ഈ താനൂരിലെ ഫാദലി അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ അപകടപ്പെട്ട 2-3 കുട്ടികൾ മിംസ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് മിംസിലുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബയറിലേക്ക് വരുമ്പോൾ മാരിബിന്റെ സമയം മിംസ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ പോയി ആ കുട്ടികളെ കണ്ടിരുന്നു അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ കുറെ നമ്മളെ നേതാക്കൾ പ്രവാസികളായ നേതാക്കൾ ഈ സദസ്സിലുണ്ടല്ലോ ഏതായാലും ഈ ബായർ സ്വലാത്തിൽ അങ്ങനെ പിരിവ് നടത്തലില്ല എല്ലാവർക്കും അറിയാം ആവശ്യങ്ങൾ പറയും ചോദിക്കും നമ്മളെ ഫില്ലറിന്റെ പണി അവിടെ മുകളിൽ രണ്ട് ആ ബിൽഡിംഗ് ഒരു 2 നില കൂടി പൊന്തണം പെട്ടും അപ്പൊ എന്റെ ഫില്ലറിന്റെ പണി ഇപ്പൊ തുടങ്ങി ഇന്നലെ തുടങ്ങി ഞാൻ പറഞ്ഞു അവരോട് തുടങ്ങിക്കോളി പണി തുടങ്ങിക്കോളി എന്ന് പറയുന്നു അപ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട് ഒരു കുറഞ്ഞ ആളുകൾ ഒരു 8-10 ആളുകൾ ഒരു 50,000 രൂപ വെച്ച് തരാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഞമ്മക്ക് പണി പെട്ടെന്നുണ്ട് പൂർത്തിയാക്കാൻ കഴിയും അള്ളാഹു ദീനി സംരംഭത്തിന് ഏറ്റെടുക്കുന്നത് കാരണം റബ്ബേ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ അവരെ സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ അൽഹംദുലില്ലാ സീലാന്റെ മുനീർ ഹാജി ഇന്ന് ഈ മജ്ലിസിൽ പങ്കെടുക്കാനും കുടുംബത്തിലെ വിവാഹത്തിൽ സംബന്ധിക്കാനും കൂടി വന്ന നീ മജ്ലിസ് ലക്ഷ്യം വെച്ചാണ് ഇന്ന് തന്നെ എത്തിയത് ഇന്നലെ തന്നെ എത്തിയത് അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ 50,000 രൂപ ഹാജി ഏറ്റെടുത്തു ഉമ്മാക്കും ഉപ്പാക്കും സുഖമല്ല പ്രായാധിക്യം കാരണം ആഫിയത്ത് നൽകണം റഹ്മാനെ ഹാജിയുടെ ബിസിനസ്സിൽ കുടുംബത്തിനെല്ലാം വലിയ ബറക്കത്തും ഉയർച്ചയും നൽകണം റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാഹ് ഒരാള് പറഞ്ഞു കെ വി ഹാജി അബ്ദുള്ള ഹാജി നമ്മുടെ ഖത്തറിലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ നേതൃത്വമാണ് നമ്മുടെ വലിയ സ്നേഹിയാണ് 1,00,000 രൂപ കെ വി അബ്ദുള്ള ഹാജി കൊടിയ അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ ഹാജിയുടെ കുടുംബത്തിലെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ ഖൈർ നൽകണം റഹ്മാനെ
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك. جلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا أنفسنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണമല്ലോ യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വാ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتاكنا الله ايمان ഏറ്റി തരണം റബ്ബേ തഖ്‌വ ഏറ്റി തരണം الله നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം الله വറ ഏറ്റി നിലനിർത്തണം റബ്ബേ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം الله ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ
നിന്റെ സ്വാലിഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്‌ലിസിനെ ലക്ഷ്യമാക്കി ഒരുപാട് ആലിമീങ്ങൾ, ഷെയ്ഖുന ഉസ്താദ് അടക്കം നമ്മുടെ ഹംസ മിസ്ബായും മള്ളൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ട സ്നേഹികൾ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നമ്മുടെ ഒരുപാട് സ്നേഹികളായ ഹാജിമാര്, പ്രിയപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, ഉമറാക്കൾ, കാരണവന്മാര്, സദാത്തുക്കള്, അർഹമുർ റഹീമായ റബ്ബേ, സഹോദരന്മാര്, ചെറുപ്പക്കാര്, സഹോദരിമാര്, മുത്തഅല്ലിമുകൾ, പ്രിയപ്പെട്ട ആര് മജ്‌ലിസിലെത്തിയിട്ടുണ്ടോ, സ്ഥാപന സ്നേഹികളും ഞങ്ങളെ സംഘടനകളുമായി, ആലിമീങ്ങളുമായി, സദാത്തുക്കളുമായി, ഞങ്ങളെ സ്ഥാപനങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് സമാണ്. മദ്ഹറും മുഹിമ്മാത്തും സഅദിയയും മഅദിനും മർക്കസും ബായാർ മുജമ്മഅത്തു തുർക്കരിപ്പൂർ മുജമ്മഅ എല്ലാം ഒരുപോലെ എല്ലാം സഹായിക്കണം. കാരണം നമ്മൾ ഈ സ്ഥാപനത്തിനെല്ലാം പ്രവർത്തിക്കുന്നത് ഇബാദത്താണ്, ആഖിറത്ത് സമ്പാദിക്കാൻ, ഭൗതിക താല്പര്യത്തിനല്ല. അപ്പൊ ആ നിലക്കാവുമ്പോ എല്ലാം ഒന്നെന്നെ, ഒന്നും വേറല്ല. ആ നിലക്ക് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് ഞങ്ങളെ സഹായിച്ച്, സഹകരിച്ച്, സ്നേഹിച്ച്, ദുആ കൊണ്ട് കടപ്പെട്ട് പ്രത്യേകമായി ഈ മജ്‌ലിസിൽ എത്തിയവര്, ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പുറപ്പെട്ടവര്, പുറപ്പെടുന്നവര്, അതുപോലെ ദുആ കൊണ്ട് കടപ്പെട്ടവര് എല്ലാവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് ഇന്ന് സുബഹിക്ക് തന്നെ നേരത്തെ തുംകൂറിൽ നിന്നും ബീഹാറിൽ നിന്നും ഉൾപ്പെടെ ക്യാൻസർ പിടിപെട്ട രോഗികൾ, മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈന്ദവരായ ആളുകൾ, സവർണരായ ഈ ഭട്ടന്മാരായ ആളുകൾ ഉൾപ്പെടെ ഇന്നലെ രാത്രി ഇവിടെ വന്ന്, ഇന്ന് ഇവിടെ ഈ മജ്‌ലിസിൽ ക്യാൻസർ അടക്കം രോഗം സുഖപ്പെട്ടിട്ട് സന്തോഷം അറിയിച്ച് സദസ്സിലെത്തിയവരുണ്ട്, അവരുടെ ബന്ധുക്കൾ രോഗികളായിട്ടുള്ളവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാർ ായ റബ്ബേ, ആര് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വിഷമിച്ച് നീ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി കഴിയുന്നവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് പേടിച്ച്, അവയവം മുറിക്കാൻ പറഞ്ഞത് പേടിച്ച്, ഈ മജ്‌ലിസ് കൊണ്ട് സുഖപ്പെടുമെന്ന് മജ്‌ലിസിനെ ആശ്രയിച്ച് പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളെല്ലാം കൊണ്ട് കുറവുള്ളവരാണ്, എൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറാഉം കുറഞ്ഞവർ. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബതു അംബിയായിക വഔലിയായിക തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിച്ച് ഈ മജ്‌ലിസിനെ ആശ്രയിച്ചിട്ടുണ്ടോ സുഖം നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ.
ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സംസാരത്തിന് വിക്കുള്ളവർ, സംസാരശേഷി നൽകണം അല്ലാ, സംസാരം ക്ലിയറാക്കണം അല്ലാ. ജന്മന നടക്കാത്തവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, നേരത്തെ കൊണ്ടുവന്ന ഒരു ഭാഗം തളർന്ന കുട്ടി ഈ ബായാറ് സ്വലാത്ത് കൊണ്ട് തന്നെ സുഖപ്പെട്ടു എന്ന നിലക്ക് മായരുവിന്റെ ശേഷം ഇവിടെ നിന്ന് വന്ന് പറഞ്ഞു. റബ്ബേ, ആര് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ നടക്കാത്തവരെ നീ നടത്തണം റബ്ബേ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. കിഡ്നി മാറ്റിവെക്കാറും പറഞ്ഞവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ മാറ്റിവെക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ല, അപ്പൻഡിയസിന്റെ വയറുവേദന സുഖപ്പെടുത്തണം അല്ല, അലർജി സുഖപ്പെടുത്തണം അല്ല, ആസ്മ സുഖപ്പെടുത്തണം അല്ല, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ല. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, റബ്ബേ സുഖം നൽകണം റഹ്മാന്. ഡിസ്കിന്റെ അസ്ഥിതേയ്മാനം ഉൾപ്പെടെ സുഖപ്പെടുത്തണം റഹ്മാന്. വെരിക്കോസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വർണ്ണപ്പെട്ട് മുറിവണങ്ങി സുഖപ്പെടുത്തണം. ഒരു ഭാഗം തളർന്നവര്, വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടിക്കിടക്കുന്നവര്, ബന്ധപ്പെട്ടവര് ഈമാനോടെ മരിക്കാൻ തയ്യാറാക്കണം എന്ന് പറഞ്ഞവര്, വെന്റിലേറ്ററിലും ഐസിയുലും ബോധമില്ലാതെ നമ്മുടെ സ്നേഹിതൻ കുറ്റിപ്പുറം അലിന്റെ ജേഷന്റെ കുട്ടി അമല ഹോസ്പിറ്റലിൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാന്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ മുഴു ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസു മടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറായിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സിഹറിന്റെ ഇബുത്താൽ നിന്റെ ഹബീബിന്റെ മജ്ലിസാണ്. ആര് ഏത് സിഹറു കൊണ്ട് വിഷമിക്കുന്നോ സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരിങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴായിങ്ങളെ ഷെറുല്ലെന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ആലിമീങ്ങൾ പ്രവർത്തകർ പ്രിയപ്പെട്ടവര് നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും പെടുത്തല്ല റബ്ബേ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. മഹല്ല ജമാഅത്തുകളിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഐക്യത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൗത്തായ ഈ അടുത്തും മറ്റുമായി ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് വഫാത്തായി. ശൈഖുന താജുൽ അലമ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, ശൈഖുന നൂറുൽ അലമ പൊസോട്ട തങ്ങളെ ഉറൂസ് വരെയാണ്. അങ്ങനെ നമ്മുടെ ഈ പൈവളിക്ക ഉസ്മാനാജിന്റെ ഉമ്മ, തൗഫീഖ് ഉമ്മറാജിന്റെ ഉമ്മ, ഡോക്ടർ കുഞ്ഞുട്ടി കാടാമ്പുഴ കുഞ്ഞുട്ടിന്റെ ഉമ്മ, ഒരുപാട് ആളുകൾ ഞങ്ങളെ പ്രിയപ്പെട്ടവർ താനൂരിലെ ഭാവകാക്കടക്കം എല്ലാവരുടെയും ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ്, ഹജ്ജ് ഉംറ സിയാറത്തിന് പുറപ്പെട്ടവരുണ്ട്, പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, പുറപ്പെടാനുള്ളവര്, ഞങ്ങൾക്കും അവർക്കൊക്കെ മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ആഫിയത്തോടെ നിർവഹിച്ച് അഹലുകാരിലേക്ക് മടങ്ങി വരാൻ പല പ്രാവശ്യം തൗഫീഖ് നൽകണം റഹ്മാൻ.
കല്യാണ പ്രായത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയും. നേരത്തെ 40 വയസ്സായ ഒരു സുഹൃത്ത് വന്നിരുന്നു, പെങ്ങൾക്ക് കല്യാണം ശരിയായിട്ടില്ല, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ എത്ര ആൾക്കാരാ, പെൺകുട്ടികൾ 10, 25, 30 പ്രായമെത്തി വീട് നിറഞ്ഞ് മാനസികമായി രക്ഷിതാക്കൾ തളർന്ന് റബ്ബെ വിവാഹം നടക്കാതെ വിഷമിച്ച് പ്രയാസപ്പെടുന്നവർക്ക് നീ ഖൈറായ ഇണകൾ നൽകണം റഹ്മാനേ. ആര് വിവാഹ പ്രായമെത്തിയവരുണ്ടോ അതിലുള്ള വിഷമങ്ങള് നിന്റെ ഹബീബിനെ കൊണ്ട് പരിഹരിച്ച് ഖൈറായ മക്കളെ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. പല കോളേജുകളിലെ അഡ്മിഷൻ കിട്ടാൻ, അതുപോലെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ പാര, ശരീക്കന്മാര് പാർട്ട്ണർമാരുടെ ബുദ്ധിമുട്ട്, അങ്ങനെ തുടങ്ങി പല കോളേജുകളുടെ അഡ്മിഷൻ ഉൾപ്പെടെ ലഭ്യമാകേണ്ടവരുണ്ട്. നീ ഖൈറായ നിലക്ക് പൂർത്തിയാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോൾ ഇമാം അസാലി റഹ്മഹുല്ലാ അറിയിച്ചതുപോലെ തങ്ങളെ ഓർമ്മിച്ച് തങ്ങളെ കൽബിൽ നിറച്ച് കാണുന്ന നിലക്ക് നീ ഞങ്ങൾക്ക് തങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകി. ഞങ്ങൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ഞങ്ങൾ മജ്ലിസ് നടത്തുന്നത്. റബ്ബാകുന്ന നിനക്കറിയാം, ഞങ്ങളെ സ്ഥാപനങ്ങൾ, സംഘടന, പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ആഖിറ സമ്പാദ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ പിടുത്തം കിട്ടണം, അത് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണം. ആരെങ്കിലും ഞങ്ങളെ കുറെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമില്ല, ആരെങ്കിലും ഞങ്ങളെ കുറവാക്കി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് സങ്കടമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളെ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ടില്ല, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആക്കിപ്പത്ത് നന്നാക്കി തരണം, ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. ഖബറിൽ ആദാബില്ലെന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പുലർത്താനും മൗത്തായവരുടെ ഖബർ സിയാറത്ത് ചെയ്യാനും അള്ള പൊരുത്തപ്പെട്ട നിലക്ക് പുത്തൻ ഡ്രസ്സുകളും ബന്ധങ്ങളൊന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനും പാവപ്പെട്ടവരെ കണ്ടറിയാനും പാവപ്പെട്ടവർക്ക് സാന്ത്വനം നൽകാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ എല്ലാ മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ സ്വലാത്ത്. സാധാരണ ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച,
ആ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് നമ്മുടെ സ്വലാത്ത് വരേണ്ടത്. പക്ഷേ ഒന്നുകിൽ 12-ാം തീയതിയോ 13-ാം തീയതിയോ ഒക്കെ പെരുന്നാൾ വന്നാൽ ഒരുപക്ഷെ അയ്യാമു തശ്രീഖിന്റെ സമയത്തായിരിക്കും നമ്മുടെ സ്വലാത്ത് വരുന്നത്. അത് മനസ്സിലാക്കി പിന്നെ നമ്മളെ കുട്ടികൾ ദർസ് ലീവ് കൊടുക്കുന്ന സമയം ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് പിന്നെ ഇപ്പോൾ ഇൻഷാഅള്ളാഹ് തങ്ങളെ ഉറൂസും കൂടി ഉണ്ടല്ലോ. അപ്പൊ തങ്ങളെ ഉറൂസിന്റെ പിറ്റേ ദിവസമായി 23-ാം തീയതി സെപ്റ്റംബർ 16-ാം തീയതി നടക്കേണ്ട സ്വലാത്ത് തൊട്ടടുത്ത ആഴ്ചയാകുന്ന സെപ്റ്റംബർ 23-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയായിരിക്കും ബായാറ് സ്വലാത്ത്. അടുത്ത സ്വലാത്ത് 16-ാം തീയതി ഉള്ളത് 23-ാം തീയതിയിലേക്ക് തൊട്ടടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയതായി അറിയിച്ചുകൊള്ളുന്നു. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, പേരെടുത്ത് പറയാത്ത കുറെ ആൾക്കാരുണ്ട്. എല്ലാവരെയും അള്ളാഹ് അറിയാം. അള്ളാഹു എല്ലാവർക്കും എല്ലാ നിലക്കുള്ള സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗം സുഖപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഉസ്താദ്മാരിന്ന് പരിപാടികളൊക്കെ മാറ്റിവെച്ച് അവിടെ നാട്ടിലുള്ള അവരെ സഹപ്രവർത്തകരെ കൂട്ടിയിട്ടാണ് ഈ മഹത്തായ നമ്മുടെ പത്തപ്പീരിയം തഖാഫി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വളവണ്ടൂർ ഉസ്താദ് ഉടണ്ട്
ബി എസ് ഫൈലി ഉസ്താദ്, പള്ളങ്കോട് മദനി ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, സിലാൻ്റെ ഹാജി ഷെയ്ഖുന ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, അങ്ങനെ മഹമ്മൂദ് മുസ്ലിയാദ് കൊടക് നായിബ് ഖാളി, മണ്ണാർക്കാടുള്ള നമ്മുടെ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേരത്തെ കൊടകിലെ ഉമറുൽ ഫാറൂഖ് നേരത്തെ വന്ന്, ഈ നേരത്തെ കുറച്ച് നേരത്തെ കൊടകുന്ന ഒരു ചെറുപ്പക്കാരൻ മരം മുറിക്കുന്ന സമയം മേലില് മരം പോയി, ആകെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞിട്ട് നടക്കാൻ പറ്റൂല, അപ്പോ വണ്ടി നിറക്കാൻ പറ്റാതെ ആ ചെറുപ്പക്കാരനെ നേരത്തെ കണ്ടു. അള്ളാഹു നടക്കുമ്പോൾ അള്ളാഹു, ഞാൻ അപ്പനെ ഓർമ്മിച്ചു, കൊടകിലെ ഉമറുൽ ഫാറൂഖ് നേരത്തെ ഇവിടെ എന്നെ വന്ന് കണ്ടു, നടക്കൂല എന്ന് ഡോക്ടർമാര് പറഞ്ഞതായിരുന്നു. ഊരെ നടു ഒടിഞ്ഞിട്ട് അങ്ങനെ ചെയറില് ഇരിക്കുന്നതിന്റെ മുമ്പ് മയ്യത്ത് പോലെ നടുവിൽ ഇങ്ങനെ നിവർന്നു കിടക്കല്ല നമ്മളെ സാഹസിൽ, ഒരു നീല ടാർപ്പായാലും വർഷങ്ങളായിട്ട്. ഇപ്പൊ നടന്നിട്ടാണ് ഇന്നും സ്വലാത്തിന് വന്നത്. കൊടകിലെ എരുമാട് ഉമറുൽ ഫാറൂഖ് ജോഹരിക്കറി, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ആ ഉമറുൽ ഫാറൂഖിന്റെ 13 വയസ്സുള്ള മകനാണ്, 2 കിഡ്നിയും ഫൈൽഡായിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു. ആ അവസ്ഥയിൽ, കിഡ്നി പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ്, അന്നൊരു ദിവസം ബയാറിൽ ഇങ്ങനെ സ്വലാത്ത് നടക്കുമ്പോ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ട്, നാളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് പറഞ്ഞത്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ, ഈ സ്റ്റേജിൽ ഇരുന്നാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് മന്ദിരിച്ച് വെള്ളം കൊടുത്തു. പിറ്റേന്ന് രാവിലെ ശനിയാഴ്ച കൊണ്ടുകൊടുത്തു. വെള്ളം ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് വേണ്ടി വന്ന ഡോക്ടർ പറഞ്ഞത്, കിഡ്നി ഒന്ന് വർക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇനി മാറ്റിവെക്കേണ്ട ആവശ്യം വരില്ല. ആഴ്ചകൾ കഴിഞ്ഞു 2 കിഡ്നിയും വർക്കായി, പൂർണ്ണ ആരോഗ്യവാനായി. ആ 13 വയസ്സുള്ള ചെറുപ്പക്കാരനായ കുട്ടിയുടെ പിതാവ് ഇന്ന് ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാന്. എത്ര കിഡ്നി രോഗികളാണ് ഈ സദസ്സിൽ, കിഡ്നി ഫെയിൽഡ് ആയിട്ട് അത്യാസന്ന നിലയിൽ. ഈ കോട്ടയത്ത് നിന്ന് വന്ന ആളുകൾ, മണ്ണാർക്കാട് നിന്ന് വന്ന ആളുകൾ, അങ്ങനെ എത്രയോ രോഗികളുണ്ട്. റബ്ബേ ഷിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. നമ്മളെ തങ്ങളും ഇവിടെ ഉണ്ട്, നമ്മളെ ഹക്കിക്കാവില്ല തങ്ങൾ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, കൂട്ടത്തിൽ നമ്മളെ സദസ്സെല്ലാം 10:30 തീർക്കുന്നു പറഞ്ഞ, ഇപ്പൊ തന്നെ 10:30 ആയി. ഇൻഷാല്ലാഹ് ഏതായാലും പെട്ടെന്ന് തീരും, 11 മണിയാകുമ്പോൾ തീരും. അതോടുകൂടി ഒരുപാട് ഉമറാക്കളെ, നമ്മുടെ സ്ഥിരമായിട്ട് സ്വലാത്തിന് വന്ന സുബൈർ എന്ന് പറയുന്ന ഒരാൾ മൗത്തായിട്ടുണ്ട്. നമ്മുടെ ചെമ്മനാട് സീദി ഹാജി മൗത്തായിട്ടുണ്ട്. ആ അപകടത്തിൽ മരണപ്പെട്ട ഫാദലി, ഈ താനൂരിലെ ഫാദലി, അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ അപകടപ്പെട്ട 2-3 കുട്ടികൾ മിംസ് ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മിംസിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബയറിലേക്ക് വരുമ്പോൾ മാരിബിന്റെ സമയം മിംസ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ പോയി ആ കുട്ടികളെ കണ്ടിരുന്നു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. മൗത്തായവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കുറെ നമ്മളെ നേതാക്കൾ, പ്രവാസികളായ നേതാക്കൾ ഈ സദസ്സിലുണ്ടല്ലോ. ഏതായാലും ഈ ബായർ സ്വലാത്തിൽ അങ്ങനെ പിരിവ് നടത്തലില്ല, എല്ലാവർക്കും അറിയാം. ആവശ്യങ്ങൾ പറയും, ചോദിക്കും. നമ്മളെ ഫില്ലറിന്റെ പണി അവിടെ മുകളിൽ രണ്ട്, ആ ബിൽഡിംഗ് ഒരു 2 നില കൂടി പൊന്തണം പെട്ടും. അപ്പൊ എന്റെ ഫില്ലറിന്റെ പണി ഇപ്പൊ തുടങ്ങി, ഇന്നലെ തുടങ്ങി. ഞാൻ പറഞ്ഞവരോട് തുടങ്ങിക്കോളി, പണി തുടങ്ങിക്കോളി എന്ന് പറയും. അപ്പോ അൽഹംദുലില്ലാ, നമ്മളെ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു കുറഞ്ഞ ആളുകൾ, ഒരു 8-10 ആളുകൾ, ഒരു 50,000 രൂപ വെച്ച് തരാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഞമ്മക്ക് പണി പെട്ടെന്നുണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു ദീനീ സംരംഭത്തിന് ഏറ്റെടുക്കുന്നത് കാരണം റബ്ബെ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. അവരെ സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, സീലാന്റെ മുനീർ ഹാജി ഇന്ന് ഈ മജ്ലിസിൽ പങ്കെടുക്കാനും കുടുംബത്തിലെ വിവാഹത്തിൽ സംബന്ധിക്കാനും കൂടി വന്ന, നീ മജ്ലിസ് ലക്ഷ്യം വെച്ചാണ് ഇന്ന് തന്നെ എത്തിയത്, ഇന്നലെ തന്നെ എത്തിയത്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. 50,000 രൂപ ഹാജി ഏറ്റെടുത്തു. ഉമ്മാക്കും ഉപ്പാക്കും സുഖമല്ല, പ്രായാധിക്യം കാരണം. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഹാജിയുടെ ബിസിനസ്സിൽ കുടുംബത്തിലെല്ലാം വലിയ ബറക്കത്തും ഉയർച്ചയും നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാ. ഒരാൾ പറഞ്ഞു, KV ഹാജി അബ്ദുള്ള ഹാജി നമ്മുടെ ഖത്തറിലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ നേതൃത്വമാണ്, നമ്മുടെ വലിയ സ്നേഹിയാണ്. 1,00,000 രൂപ KV അബ്ദുള്ള ഹാജി കൊടിയം. അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഹാജിയുടെ കുടുംബത്തിലെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ.
جلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك. جلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا أنفسنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين دوشنگ الكارنم بلاغل نلغ الله ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ കിബറ് ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാ യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ നവർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്‌വാ അല്ലാഹുമ്മ നവർ ഖുലൂബന بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر غند قلب حياتك نم الله إيمان اجترنم رب تقوى اجترنم الله نافع علمنا ورد بكنم الله ورعي اجترنم رتنم رب حرام لنا ننجل رجع پڑتنم الله ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ
നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്‌ലിസിനെ ലക്ഷ്യമാക്കി ഒരുപാട് ആലിമീങ്ങൾ, ഷെയ്ഖുന ഉസ്താദ് അടക്കം നമ്മുടെ ഹംസ മിസ്ബായും മള്ളൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ട സ്നേഹികൾ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ നമ്മുടെ ഒരുപാട് സ്നേഹികളായ ഹാജിമാര്, പ്രിയപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, ഉമറാക്കൾ, കാരണവന്മാര്, സദാത്തുക്കൾ, അർഹമുർ റഹീമായ റബ്ബേ, സഹോദരന്മാര്, ചെറുപ്പക്കാര്, സഹോദരിമാര്, മുത്തഅല്ലിമുകൾ, പ്രിയപ്പെട്ട ആര് മജ്‌ലിസിലെത്തിയിട്ടുണ്ടോ, സ്ഥാപന സ്നേഹികളും ഞങ്ങളെ സംഘടനകളുമായി, ആലിമീങ്ങളുമായി, സദാത്തുക്കളുമായി, ഞങ്ങളെ സ്ഥാപനങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് സമാണ്. മദ്ഹറും മുഹിമ്മാത്തും സഅദിയയും മഅദിനും മർക്കസും ബായാർ മുജമ്മഅത്തും തുർക്കരിപ്പൂർ മുജമ്മഅയും എല്ലാം ഒരുപോലെ എല്ലാം സഹായിക്കണം എല്ലാവരും. കാരണം നമ്മൾ ഈ സ്ഥാപനത്തിനെല്ലാം പ്രവർത്തിക്കുന്നത് ഇബാദത്താണ്, ആഖിറ സമ്പാദിക്കാൻ, ഭൗതിക താല്പര്യത്തിനല്ല. അപ്പൊ ആ നിലക്കാവുമ്പോ എല്ലാം ഒന്നെന്നെ, ഒന്നും വേറല്ല. ആ നിലക്ക് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് ഞങ്ങളെ സഹായിച്ച്, സഹകരിച്ച്, സ്നേഹിച്ച്, ദുആ കൊണ്ട് കടപ്പെട്ട് പ്രത്യേകമായി ഈ മജ്‌ലിസിൽ എത്തിയവര്, ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പുറപ്പെട്ടവര്, പുറപ്പെടുന്നവര്, അതുപോലെ ദുആ കൊണ്ട് കടപ്പെട്ടവര് എല്ലാവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് ഇന്ന് സുബഹിക്ക് തന്നെ നേരത്തെ തുംകൂറിൽ നിന്നും ബീഹാറിൽ നിന്നും ഉൾപ്പെടെ ക്യാൻസർ പിടിപെട്ട രോഗികൾ, മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈന്ദവരായ ആളുകൾ, സവർണവരായ ഈ ഭട്ടന്മാരായ ആളുകൾ ഉൾപ്പെടെ ഇന്നലെ രാത്രി ഇവിടെ വന്ന്, ഇന്ന് ഇവിടെ ഈ മജ്‌ലിസിൽ ക്യാൻസർ അടക്കം രോഗം സുഖപ്പെട്ടിട്ട് സന്തോഷം അറിയിച്ച് സദസ്സിലെത്തിയവരുണ്ട്, അവരുടെ ബന്ധുക്കൾ രോഗികളായിട്ടുള്ളവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാർ ായ റബ്ബേ, ആര് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വിഷമിച്ച് നീ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി കഴിയുന്നവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് പേടിച്ച്, അവയവം മുറിക്കാൻ പറഞ്ഞത് പേടിച്ച്, ഈ മജ്‌ലിസ് കൊണ്ട് സുഖപ്പെടുമെന്ന് മജ്‌ലിസിനെ ആശ്രയിച്ച് പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളെല്ലാം കൊണ്ട് കുറവുള്ളവരാണ്, എൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്‌വയും വറാഉം കുറഞ്ഞവരെ, യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിച്ചു ഈ മജ്‌ലിസിനെ ആശ്രയിച്ചിട്ടുണ്ടോ സുഖം നൽകണം റഹ്മാൻ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ,
ജന്മന സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സംസാരത്തിന് വിക്കുള്ളവർ, സംസാരശേഷി നൽകണം അല്ലാ, സംസാരം ക്ലിയറാക്കണം അല്ലാ. ജന്മന നടക്കാത്തവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, നേരത്തെ കൊണ്ടുവന്ന ഒരു ഭാഗം തളർന്ന കുട്ടി ഈ ബായാറ് സ്വലാത്ത് കൊണ്ട് തന്നെ സുഖപ്പെട്ടു എന്ന നിലക്ക് മായരുവിന്റെ ശേഷം ഇവിടെ നിന്ന് വന്ന് പറഞ്ഞു, റബ്ബേ ആര് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ നടക്കാത്തവരെ നീ നടത്തണം റബ്ബേ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. കിഡ്നി മാറ്റിവെക്കാറും പറഞ്ഞവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ മാറ്റിവെക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ല, അപ്പൻഡിയസിന്റെ വയറുവേദന സുഖപ്പെടുത്തണ അല്ല, അലർജി സുഖപ്പെടുത്തണ അല്ല, ആസ്മ സുഖപ്പെടുത്തണ അല്ല, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ല. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, റബ്ബേ സുഖം നൽകണം റഹ്മാന്. ഡിസ്കിന്റെ അസ്ഥി തേയ്മാനം ഉൾപ്പെടെ സുഖപ്പെടുത്തണം റഹ്മാന്. വെരിക്കോസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വെറുമപ്പെട്ട് മുറിവണങ്ങാസി സുഖപ്പെടുത്തണ അല്ലാ. ഒരു ഭാഗം തളർന്നവര്, വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടിക്കിടക്കുന്നവര്, ബന്ധപ്പെട്ടവര് ഈമാനോടെ മരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞവര്, വെന്റിലേറ്ററിലും ഐസിയുലും ബോധമില്ലാതെ നമ്മുടെ സ്നേഹിതൻ കുറ്റിപ്പുറ അലിന്റെ ജേഷന്റെ കുട്ടി അമല ഹോസ്പിറ്റൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ മുഴു ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹ്ർ കൊണ്ട് ഞങ്ങൾ, എന്റെ ദിഹനിൽ എന്റെ കൽബിൽ നിന്റെ ദീനി ഉലൂമുകൾ ഞാൻ കൊണ്ടുവന്ന് ഇരുട്ടായത് കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന വലിയ മനപ്രയാസം കൽബിൽ അങ്ങ് വന്നതോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരലിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശം അണഞ്ഞില്ല. അങ്ങനെ ആഖിറത്ത് ചിന്തിച്ചു, ആഖിറത്തിന് വേണ്ടി ജീവിച്ച മഹാന്മാർ കൈമാറിയ ദീനാണ് സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ നോക്കുക, നമ്മളെ പൂർവ്വകാല മഹാന്മാരായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കി. ഓരോ മഹാന്റെയും അന്ത്യം, അവസാനം, സകറാത്തിന്റെ സമയം ആ മഹാന്മാര് അറിഞ്ഞതുപോലെ കിടക്കുകയാണ്. തപസ്സുമിലായി കലിമ ചൊല്ലിയിട്ട് വഫാത്തായി കിടക്കുന്ന അവസ്ഥ. പൂർവകാല നമ്മുടെ മുൻഗാമികളുടെ, നമ്മളെ ഉപ്പാപ്പമാര്, ബാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അങ്ങനെ തുടങ്ങി നമ്മളെ ആലിമീങ്ങളെ സാദാത്തുക്കളെ നോക്ക്. അവര് ഏത് ആശയത്തിൽ ഉറച്ചവരായിരുന്നു? സുന്നി ആശയത്തിൽ. അവര് ബദരീങ്ങളെ തവസ്സുലാക്കിയവരായിരുന്നു. ഇശാം ആലിമിന്റെ ഇടയില് സൂറത്ത് യാസീനോദും, മുൽക്കോദും, സജദോദും, തബാറക്കോദും, അൽബഖറോദും എല്ലാം ഓതിയിട്ട് പിന്നെ മൗലിദീതാവ് മറിക്കും. എന്നിട്ട് എല്ലാ ബലാലും മാഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ, യമൈക്കാക്കണം യാ റബ്ബനാ. തണ്ണം വബാവ സുരിയും മറ്റുള്ള ദീനമടങ്ക ശിഫയാക്കണം യാ ഇബിലീസ് എല്ലാ ബലാലും മാഫത്തും
ആപത്തും എടങ്ങാരികൾ മുസീബത്തും പതിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന, യമൈക്കാക്കണം യാ റബ്ബന. തണ്ണം വബാവ സുരിയും മറ്റുള്ള ദീനമടങ്ങ അവര് മൗത്തായപ്പോ തപസ്സുമിലായിട്ട് കെലിമ ചൊല്ലി അവര് വിട പറഞ്ഞു. അപ്പൊ അതിന് സംശയിക്കണ്ട, നമ്മളും ആ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൽ അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണേ മുസ്ലിം ചെറുപ്പക്കാരാ. ഇത് ഈമാന്റെ വിഷയമാണ്. നിന്റെ ഈമാനെ നീ അപ്പുറപ്പുറമാക്കിയിട്ട് നീ കുറെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ഫലവത്താവൂല, അഖീദ ശരിപ്പെടാതെ അഅ്മാല് മഖ്ബൂലാകൂല. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് ഉമ്മമാര് മനസ്സിലാക്കണം, നീ സൗദിയിലോ അല്ലെങ്കിൽ റിയാദിലോ ഷാർജയിലോ പോയിട്ട് ആരെങ്കിലും ഒരു നാല് കാസറ്റ് കേൾക്കുമ്പോഴേക്ക് നിന്റെ ഈമാന് കോട്ടം വരണ്ട, നീ ആലിമീങ്ങളെ കുതിര കയറാൻ നോക്കണ്ട. വളരെ സൂക്ഷിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. എന്റെ വോയിസ് കേൾക്കുന്ന ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര്, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ഒരൊറ്റ ആലിമിനെയും പറയണ്ട, ഒരു ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോര ശരീരത്തിൽ നടക്കുന്ന സദാത്തുക്കൾ, ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ, അവരെ പറഞ്ഞാൽ തങ്ങൾക്ക് സഹിക്കൂല, അവരെ പറഞ്ഞാൽ തങ്ങൾ വേദനിച്ചു വിഷമിച്ചു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സഹിക്കൂല. അപ്പൊ അല്ലാഹു റസൂലും പൊരുത്തപ്പെടാത്ത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ ഇനിയും ഇനിയും ആവർത്തിക്കാണ് ജനങ്ങളെല്ലാം, ഞാൻ ഇനിയും ഇനിയും ആവർത്തിക്കാണ്, ജനങ്ങളെല്ലാം അഫ്ളലുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് അതിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ശക്തമായിട്ട് മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഈമാനിന്റെ ഒരു ലെവലേശം കൽബലുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല, ബ്യൂട്ടി പാർലറിൽ കിടക്കില്ല, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ബുർഖയും ധരിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച്, ഓ മുസ്ലിം പുരുഷന്മാരെ നിങ്ങൾ ദീനിന്റെ ആളുകളാന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയോ നിന്റെ പെൺമക്കളോ നീയുമായി ബന്ധപ്പെട്ടവരോ ഈ നിലക്ക് ഹറാമായ നിലക്ക് കണ്ണിന്റെ പുരികം ചെയ്യാൻ അനുമതി കൊടുക്കുന്ന മുസ്ലിം ഭർത്താക്കന്മാർ, നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്താൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ പ്രതിജ്ഞ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ 8-9 വയസ്സ് പ്രായമുള്ള പൊന്നുമോന്റെ കണ്ണിന് ക്യാൻസർ പിടിപെട്ടു. 12 വയസ്സുള്ള ഒരു കുട്ടി ചിക്ക് ബാംഗ്ലൂർ ഭാഗത്ത് നിന്ന് ബയാറു സലാത്തിന് വന്ന കുട്ടിയാണ്, കണ്ണിൽ ക്യാൻസർ ആയിട്ട് രണ്ട് കണ്ണും പുറന്തള്ളി ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന് പോലും കൈയൊഴിഞ്ഞിട്ട് ഡോക്ടർമാര് കൈവിട്ടിട്ട് ആ നിലക്ക് അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ രോഗം വന്നിട്ട് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് ഒരു വിദഗ്ധനായ ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഹറാമിന് രസം കിട്ടോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ തോന്നിവാസം നിലക്ക് ജീവിക്കണോ? അതുകൊണ്ട് ഹറാം സ്റ്റോപ്പ് ചെയ്യണേ, പരിഷ്കാരം നിർത്തൽ ചെയ്യണേ മുസ്ലിം സഹോദരിമാര്. ഇപ്പൊ പല നിലക്കും പർദകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും, പർദകൾ എന്താണ്? ആ അതൊന്നുമില്ല, നിങ്ങളവിടെ ഇരുന്നോ? അവിടെ ഞാൻ പറഞ്ഞു വന്നത് പല രൂപേണ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എന്തെല്ലാം കോലങ്ങൾ, ഏതെല്ലാം കോലം കെട്ടാൻ ഈ പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നും, ഏത് കോലം കെട്ടാനും. ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, ബായാർ സ്വലാത്തിൽ ഉൾപ്പെടെ, മൂന്നാക്കൽ സ്വലാത്തിൽ ഉൾപ്പെടെ നമ്മുടെ മജ്ലിസുകളിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുകളുടെ സദസ്സിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ പരിഷ്കാരികളായിട്ട്
പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ഇസ്ലാം അനുവദിക്കാത്ത നിലക്ക് നിസ്കാരം കള്ളാക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അല്ല പൊരുത്തപ്പെടാത്ത ഹറാമായ ചിന്തയിലോ പ്രവർത്തനത്തിനോ ബന്ധത്തിനോ വേണ്ടിയാണെങ്കിൽ ഒരൊറ്റയാളും നമ്മുടെ മജ്ലിസിലേക്ക് കടക്കരുത്. അല്ലാഹു പൊരുത്തപ്പെടൂല, അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അല്ലാഹുവിന്റെ ദീൻ ദീൻ വിലക്കിയ വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. വളരെ സൂക്ഷിക്കണം, ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകാൻ പാടില്ല. ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത വന്ന തിരുവനന്തപുരം മുതൽ തമിഴ്നാട് ഉൾപ്പെടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാർ, ബോംബെ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ആളുകൾ വന്ന് എന്നെ സുബഹിന്റെ ശേഷം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് വാഹനത്തിലായി യാത്ര വന്ന ആളുകൾ തിരിച്ചു പോകുന്ന സമയം വളരെ ശ്രദ്ധിച്ചു നല്ല ഉണർച്ചയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ റോഡ് വളരെ കുടുസാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു. പഠിച്ചോനെ റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് ഈ മജ്ലിസിന് പ്രയാസകരമല്ലാത്ത നിലക്ക് നാളത്തെ ദിവസം ആക്കണം. ഞങ്ങള് കാറിൽ സലാത്തുൻ നാരിയ തങ്ങളുടെ പേരിൽ യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തങ്ങളെ വസീലയാക്കി സലാത്തുൻ നാരിയ ചൊല്ലി ഞങ്ങൾ പോയിട്ടുണ്ട്. ഇന്നലെ പോയപ്പോ കൂടെ എല്ലാ ആളുകളോട് ചോദിച്ചാൽ അറിയാൻ അപ്പോ ഈ റോഡ് നമ്മളിപ്പോ വിഷമായി പോയി. ഈ റോഡിൽ ഒരു വണ്ടി വൺ സൈഡിൽ പോവാൻ തന്നെ വിഷമം. എന്നിട്ട് ഇത്രയും ആയിരക്കണക്കിന് വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കപ്പെട്ട വാഹനങ്ങൾ, വലിയ വലിയ ബസ്സുകൾ ഉൾപ്പെടെ ഈ ചെറിയ റോഡിലൂടെ കൊണ്ടും കൊഴിയും ഒഴിയും ഈ റോഡിൽ ഇങ്ങോട്ട് എത്താൻ എത്ര വിഷമം. എന്നിട്ടും ഈ ജനസംശയം ഈ നാളിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനങ്ങൾ ഈ പേമാരി പെയ്യുന്ന ഈ കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് പോലും അല്ലാഹുവേ ഹൈബാക്കാതെ കബൂലാക്കണം. റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ വന്നവരാണോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളാണോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. അതുകൊണ്ട് വാഹനം പോകുന്ന സമയം ഓവർടേക്ക് ചെയ്യാതെ വളരെ കുറച്ച് സബർ ചെയ്തി. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിങ്ങൾ സബർ ചെയ്തല്ലോ തങ്ങളെ പൊരുത്തം കിട്ടാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. കുറച്ച് സബർ ചെയ്തിട്ട് കുറച്ച് ശാന്തമായിട്ട് തന്നെ വളണ്ടിയർമാര് വന്നവരാണ്, നീ അത് പൂർത്തിയാക്കണം. ഈ വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സമയത്ത് അല്ലാഹു അവർക്കൊക്കെ ബർക്കത്തിന് കൊടുക്കട്ടെ. അവരെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വയം നിയന്ത്രിച്ച് റാഹത്തോടെ പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. പൊസോട്ട് തങ്ങളുപ്പാപ്പാന്റെ ഉറൂസാണ് സെപ്റ്റംബർ 14 മുതൽ 22 വരെ. ആ മഹത്തായ മജ്ലിസിൽ എല്ലാവരും എത്തിപ്പെടണം, അതിനെ നിങ്ങൾ ഏറ്റെടുക്കണം, അതിനെ വിജയിപ്പിക്കണം. അല്ലാഹു തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതോടുകൂടി പറയുന്നു, ഇനി പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുമ്പോ ഇനി പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകണ്ട, ഇപ്പൊ മോഡേൺ ഡ്രസ്സുകൾ ഇങ്ങനെ ഇറങ്ങും, പുതിയ പുതിയ പേരിലെ ഡ്രസ്സ്. അതിനുവേണ്ടി ടൗണ് തണ്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ പുറത്തിറങ്ങും. അതിലെല്ലാം ഒരു ഒരു മാറ്റം വരുത്തിക്കോ. പെരുന്നാളിൽ ഉലൂഹിയത്ത് ശക്തമായ സുന്നത്തുണ്ട്, ബലിപെരുന്നാളാണ്. ആ ചരിത്ര സംഭവങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഇനി ഇവിടെ പറയാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അതാത് മഹല്ല് ജമാഅത്തുകളിൽ നിന്ന് ഉസ്താദുമാർ ഉലൂഹിയത്തിന്റെ മസലകളെല്ലാം പറയും. അപ്പൊ അത് മനസ്സിലാക്കി ഉലൂഹിയത്തിന് കഴിവുള്ള ആളുകളെല്ലാം ബലിയർക്കാൻ ശ്രദ്ധിക്കാം. അതോടുകൂടി കുടുംബം സക്കാത്ത് ക്രമപ്രകാരം കൊടുക്കലാണ്. സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും സൗകര്യപ്പെടുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കലാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചോദിച്ച ആൾ തന്നെ അത് ശരിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതൊരു നീണ്ട ഹദീത്താണ്. ഒരുപാട് ചോദിച്ചു അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് ചോദിച്ചു, തങ്ങൾ വിശദീകരിച്ചു. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന നിലക്ക് നീ ഇബാദത്ത് ചെയ്യ.
ഇങ്ങനെല്ലാം പറഞ്ഞ് കുറേ ചോദിച്ച് അദ്ദേഹം എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം മറയുന്നത് വരെ ഞങ്ങളെല്ലാരും നോക്കി നിന്നു. ആ ചുറുചുറുക്കുള്ള മനുഷ്യൻ പോയി കഴിഞ്ഞ ഉടനെ ഉമറുള്ളാഹ് എന്ന് പറയാൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ തദരി മനസായി ഉമറെ ആരാണ് ആ വന്ന് ചോദിച്ച ആള് നിങ്ങൾക്കറിയോ? പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ, നേരത്തെ തഖാഫി പറഞ്ഞതുപോലെ വിദേശ നാടുകളിലെ നമ്മുടെ അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രവാസികളായ നേതാക്കൾ ഏകദേശം നമ്മുടെ ഈ സദസ്സിലുണ്ട്. സീലാൻഡ് ഹാജി, കെ വി ഹാജി, സന്മാർഗ് ഹാജി, അങ്ങനെ ലുലു അങ്ങനെ തുടങ്ങി ഒരുപാട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ ആളുകളും അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട പള്ളങ്കോട് പത്തപ്പിരിയ തഖാഫി ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ അസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാസത്തിൽ നടന്നു വരുന്ന വളരെ മഹത്വമുള്ള ഒരു സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അഥവാ ഇന്ന് പരിശുദ്ധ ഹജ്ജിനോടടുത്ത സമയമാണ്, ഹജ്ജ് മാസത്തിനോടടുത്ത ഈ സമയം നമ്മുടെ മജ്ലിസ് നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസി വിശ്വാസിനികൾ അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നഅമത ലക വൽ മുൽക് ലാ ശരീക ലക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജിലേക്ക് ജനങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കാനും അതിനൊക്കെ പരിഹാസ രൂപേണ തമാശ ആ രൂപാണ് കാണാനും അങ്ങനെയൊക്കെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഹജ്ജിന്റെ ഒരു വിഷയം നാം ചിന്തിച്ചാൽ തന്നെ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത ആദരവ് എത്രയെന്ന് മനസ്സിലാക്കാൻ ഹജ്ജ് തന്നെ മതിയാകും. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉമർ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നീണ്ട ഹദീസാണ്, ഞാനത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പറയാണ്, കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം, ഇദ് തല അലൈന ശഖ്സ് ലാ യുറ അലൈഹി അഥറു സഫരി വലാ യഅരിഫുഹു മിന്ന അഹദ്. ഉമർ റളിയല്ലാഹു പറയാണ്, ഒരു വ്യക്തി ഞങ്ങളിലേക്ക് കടന്നു വന്നു, ആ വ്യക്തിയുടെ മുടി നല്ല കറുത്ത മുടി, നല്ല ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള വെള്ള വസ്ത്രം ധരിച്ച സുമുഖനായ അദ്ദേഹത്തെ അഷ്ഹദു, ഞാൻ ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ അടി. ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു, തങ്ങൾ പറഞ്ഞു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു എന്ന നിലക്ക് നീ ഇബാദത്ത് ചെയ്യാ. ഇങ്ങനെല്ലാം പറഞ്ഞു കുറേ ചോദിച്ച് അദ്ദേഹം എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു.
അദ്ദേഹം മറയുന്നത് വരെ എന്താണ് അതാകും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ലിയുഅല്ലിമക്കും ദീനകും നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വിട്ടതാണ് മനുഷ്യരൂപത്തിൽ. അപ്പൊ നോക്കി സ്വഹാബത്തിന്റെ വിശ്വാസം കണ്ടങ്ങൾ ആമിനു കമാ ആമനന്നാസ് സ്വഹാബത്ത് വിശ്വസിച്ചത് പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാ ഖുർആൻ. ഉമർ അല്ലാഹു സ്വാലിഹികൾക്കൊക്കെ വൈബ് അറിയാം, അല്ലാഹു ഉദ്ദേശ ആളുകൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കും. ഈ നിലക്ക് സ്വഹാബത്ത് വിശ്വസിക്കുമ്പോ ആ വിശ്വാസങ്ങൾക്കൊക്കെ കടക വിരുദ്ധമായി ഹജ്ജിന്റെ അഅമാല് തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് നോക്കിയാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ആദരവാണ്, അവരുടെ പ്രവർത്തനമാണ്. ഹജ്ജ് ചെയ്യുന്ന ആരും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസലാം, അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസലാം, ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരെ ഓർമ്മിക്കാതെ ഒരാളും ഹജ്ജ് ചെയ്യുന്നില്ല. ഇപ്പൊ സഹി ചെയ്യുന്ന സമയം എന്താണത് സംഭവം, അതിന്റെ താരീഖ് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറിയ കുഞ്ഞുമോനാകുന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒഴിഞ്ഞ ഹൽവത്തുള്ള മക്കയുടെ പാറക്കെട്ടിൽ തനിച്ചാക്കിയിട്ട് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ മകന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ വെള്ളം ഇവിടുന്ന് എവിടുന്നെങ്കിലും കിട്ടുമെന്ന് നൽകി സൊഫാ കുന്നിന്റെ പാറക്കെട്ടിന്റെ മുകളിൽ കയറി. ആരെയും കണ്ടില്ല, വെള്ളം എത്തിയില്ല, കിട്ടിയില്ല. മറുവാ കുന്നിലേക്ക് നടന്നു, വെള്ളം കണ്ടെത്തിയില്ല, ഒരാളെയും കാണാനില്ല. തിരിച്ചിങ്ങോട്ട് വന്നു, ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ ചെറിയ പൊന്നുമോനെ ചെറിയ പാല് കുടിക്കുന്ന പൈതലിനെ ഓർമ്മിച്ച് ഒറ്റക്കാണല്ലോ എന്റെ മകൻ എന്ന നിലക്ക് സ്പീഡായിട്ട് ബീവി ഓടി ഓടി സ്പീഡായിട്ട് ബീവി ഓടിയ ആ സ്ഥലം സ്പീഡായിട്ട് തന്നെ ഓടാൻ ബീവി കയറി തുടങ്ങിയ എത്തി നോക്കിയ സഫാ കുന്നിൽ വെച്ച് മറുവയിലേക്ക് അങ്ങോട്ട് രണ്ട് ഇങ്ങനെ ഏഴ് പ്രാവശ്യം അങ്ങും അമിങ്ങും സഹി ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം ശറാക്കിയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദീനിൽ ഇസ്ലാമിന്റെ ഒരു വലിയ ആരാധനയായിട്ട് അല്ലാഹു കൽപ്പിച്ചു എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരുടെ പ്രവർത്തനം, അവര് നടന്നത്, അവര് നിന്നത് മഖാം ഇബ്രാഹിം, അതിന്റെ പിറകിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക, ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം പൊന്തി മാവു സംസം ആ സംസം കുടിക്കുക, അറഫ, അങ്ങനെ തുടങ്ങിയ മുഴുവൻ വിഷയങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള മുഴു പ്രവർത്തനങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മഹാന്മാരെ തള്ളിയിട്ടൊരു ദീനില്ല, അത് ഹജ്ജ് തന്നെ വളരെ വ്യക്തമായി പഠിപ്പിക്കാം. എന്നിട്ടിപ്പോ കുറച്ചാൾക്കാർ വന്ന് കണ്ട് മഹാന്മാര് വേണ്ട, മഹാന്മാരെ പറയാൻ പറ്റൂല, അവരെ ബഹുമാനം പറയാൻ പറ്റൂല, അവരെ പേരിൽ മജ്ലിസ് പാടില്ല എന്നൊക്കെ മഹാന്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇസ്ലാമിന്റെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്ക. എങ്ങനെ അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഉംറ ചെയ്യാൻ പറ്റുമോ? മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ഹജ്ജ് ഉണ്ടോ? മഹാന്മാരെ മാറ്റിയിട്ട് ഒരു ഉംറ ഉണ്ടോ? പിന്നെ ഞങ്ങൾ ഹജ്ജിനെ ഉംറക്കാന്ന് പോയാൽ ഇതെന്താണ് സംഭവം? അതുകൊണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാർക്കുള്ള ദുആ തന്നെ ഖുർആൻ, റബ്ബനാ അഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലേ, മഹാന്മാരെ ഏത് വിഷയത്തിലും അൽഫിയ ഓതിയ കുട്ടികൾക്ക് തന്നെ അറിയാം. ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ, നമ്മള് നഹ്വിന്റെ കായിദ പഠിക്കാൻ വതഖ്തദീരി ലംബി ഐരി സൂഖതി ഫൈഖതൻ അൽഫിയത ബിനി മുഅതി, എന്താ പറഞ്ഞത്? ഇബ്നു മാലിക് തങ്ങളുടെ, ഇബ്നു മുഅതി തങ്ങളുടെ അൽഫിയേക്കാൾ മികച്ചതായിട്ടാണ് ഞാൻ ഈ അൽഫിയനെ ക്രോഡീകരിച്ചതെന്ന് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു. അപ്പൊ മുത്തല്ലിമീങ്ങൾക്ക് സംശയമായി പോവാം, അപ്പൊ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ഇബ്നു മുഅതി തങ്ങള് അവരെ ബഹുമാനം കുറച്ചുകൊണ്ട് ഇബ്നു മാലിക് തങ്ങൾ കുറച്ച് പവറിൽ പറഞ്ഞതാണോ? ഇബ്നു മുഅതി തങ്ങളെ കുറച്ച്
താഴ്ത്തിയിട്ട് ഇബ്നു മാലിക് തങ്ങളെ കുറച്ച് പൊക്കി പറഞ്ഞതാണോ എന്ന് മുതഅല്ലിമീങ്ങൾ സംശയിക്കും എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ ആ സംശയത്തിന് ഒരു ലെവലേഷൻ പോലും അവിടെ ചിന്ത വരാൻ പറ്റാത്ത രൂപേണ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വഹുവാബി സബ്ഖിൻ ഹൈസും തഫ്ളീല മുസ്തൗജിബും ഫനായൽ ജമീല വഹുവാ ആ ഇബ്നു മുഅ്തി തങ്ങൾ ബിസാബിഖിൻ അൽബാഉ ബിമഅന മഅ സാബിഖാവലോടുകൂടെ വയസ്സുള്ള ആൾക്കാർക്ക് ബഹുമാനം ഉണ്ടോന്ന് അറിയാത്തില്ല. വയസ്സന്മാർക്ക് ചെറിയ ആൾക്കാരൊക്കെ ആയാലും വയസ്സ് കൂടിയവർക്ക് ബഹുമാനം ഉണ്ടല്ലോ. അപ്പൊ സിന്നിന്റെ ബഹുമാനല്ല, പിന്നെ അൽബാഉ ബിമഅന മഅ വഹുവാ ബിസബ്ഖിൻ ഹൈസും തഫ്ളീല മുസ്തൗജിബും ഫനായൽ ജമീല. ധാരാളം ഇൽമു കൊണ്ടും വറഅ കൊണ്ടും തഖ്വ കൊണ്ടും ഇബാദത്ത് കൊണ്ടും എല്ലാ മേഖലയിലും വലിയ ബഹുമാനം ഉൾക്കൊണ്ട മഹാനാണ് ഇബ്നു മുഅ്തി തങ്ങളെന്ന് ഇബ്നു മാലി തങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കാണ് വല്ലാഹു യഖളി ബിഹി ബാതിം വാഫിറ ലിവലഹു ഫീ ദറജാതിൽ ആഖിറ. അപ്പൊ പൂർവകാല മഹാന്മാർ മഹാന്മാരെ ബഹുമാനം ഉൾക്കൊള്ളാത്തവനിക്ക് ദീൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ അഞ്ചാമത്തെ കർമ്മമായ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ മഹാന്മാരെ ആദരിച്ചേ പറ്റൂ, മഹാന്മാരെ സ്നേഹിച്ചേ പറ്റൂ, മഹാന്മാരെ പിന്തുടർന്നേ പറ്റൂ. പിന്നെ ഇപ്പൊ കുറച്ച് ആള് വന്നിട്ട് ഞങ്ങളാണ് ഖുർആന്റെ ആളുകള്, ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ തള്ളിയിട്ട് മുജാഹിദീൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. സലഫി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ ഇനി ഏത് പുതിയ പേരിലോ ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കാൻ വന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായ നിലക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അവരെ ബഹുമാനത്തിന് നിരക്കാത്ത പ്രയോഗം വാക്കടക്കം നടത്തുന്ന ആളുകൾ രംഗത്ത് വന്നാൽ നീ എന്ത് മനസ്സിലാക്കണം? ഫർതഖിബു ഇന്ദാലിക ദീഹൻ ഹംറാ വസൽസലതം വഖസ്ഫം വമസ്ഖാ. അതൊന്നും എല്ലാവരും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങൾ, ചെറിയ കുട്ടികൾ, ഞാൻ മലപ്പുറത്ത് പുരയിലുണ്ടാകുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസം വരും, 100 ക്യാൻസർ രോഗികൾ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 8-9 വയസ്സുള്ള ഒരു ആൺകുട്ടി, ആ കുട്ടിക്ക് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ മെഡിസിൻ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ കണ്ണിൽ ക്യാൻസർ ആയിട്ട് ഒരു കണ്ണങ്ങോട്ട് പുറത്തള്ളിയിട്ട് ആ കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന നിലക്ക് നീരിങ്ങനെ ഒഴുകുന്നു, കണ്ണീരൊഴുകുകയാണ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല. ഇന്നിപ്പോ ഞാനിവിടെ പള്ളിയിൽ ഉണ്ടാകുമ്പോ റൂമിൽ ഉണ്ടാകുമ്പോ എത്ര ആളുകളാണ് ക്യാൻസർ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. ക്യാൻസർ സുഖപ്പെട്ടു, ഡോക്ടർമാര് പറഞ്ഞു ക്യാൻസർ ഇല്ല, ക്യാൻസറിന്റെ അംശമില്ല. ഞങ്ങൾ സ്വലാത്തിന് വന്നതാണ്, കാരണം സന്തോഷം പറയാൻ വന്നതാണ്. അല്ലാഹുവെ നീ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത അന്നൊരിക്കൽ കൊണ്ടുവന്ന ഒരു 4 പ്രായമുള്ള കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാര് കൈവിട്ട, കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ റബ്ബെ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കൾ പോലും മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഇടയാട്ടമാടണ്ട, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചോ, ഹജ്ജിന്റെ വിഷയം മതി സുന്നി ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ. മഹാന്മാരെ തള്ളി പറഞ്ഞ് മഹാന്മാരെ ഇകയത്തിയിട്ട് പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വരുമ്പോ നാം മനസ്സിലാക്കണം, ഈ കപടാശയം നാം തിരിച്ചറിയണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രയോഗം ദജ്ജാലൂന കദ്ദാബൂന, ദജ്ജാലൂന വഞ്ചകന്മാർ, ഖുർആനും ഹദീസും പറയും. അപ്പൊ ജനങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കുക, ഇവര് പറയുന്നതിൽ കുറെയെല്ലാം ശരിയുണ്ടല്ലോ, കുറച്ച് ആൾക്കാർക്ക് തോന്നും കുറച്ചൊക്കെ ശരിയുണ്ടോ ഒരു പറയുന്നു.
ഖുർആനും ഹദീസും അല്ലേ പറയുന്നത്? അപ്പൊ അത് ശരിയാന്ന് ചിലർക്ക് തോന്നിപ്പോകും. ആരും വഞ്ചിതരാകണ്ട. അങ്ങനെയുള്ള വഞ്ചകന്മാര് രംഗത്ത് വരുമെന്നാണ് അവസാന കാലഘട്ടം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവരെ നിങ്ങൾക്ക് കാണാൻ ഇട വന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽമഹ്ദിയിൻ തമസ്സഖൂ ബിഹാ വഅദു അലൈഹാ ബിന്നവാജിദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം എന്റെ ശേഷം നിങ്ങൾക്ക് കാണാനിട വരും. പല അഭിപ്രായ വ്യത്യാസക്കാരെയും പുതിയ പ്രസ്ഥാനക്കാരെയും നിങ്ങൾക്ക് കാണാനിട വരും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പതരണ്ട. അത് ശരിയാണോ? അവര് പറയുന്നതിന് ശരിയുണ്ട് എന്ന നിലക്ക് നിനക്ക് ഇസ്കാലിന് സംശയത്തിന് അവകാശം ലെവലേശം പോലും വേണ്ട. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ. വസുന്നത്തിൽ ഖുലഫായിൽ റാഷിദീൻ അൽ മഹ്ദിയിൻ, ഖുലഫാഉർ റാഷിദീങ്ങളെ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തമസ്സഖൂ ബിഹാ, അതുകൊണ്ട് മുറുകെ പിടിക്കാനും വഅദു അലൈഹാ ബിന്നവാജിദ്, തേറ്റ പല്ല് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ. എത്ര നിന്നെ സംശയിപ്പിച്ച് ഖുർആനും ഹദീസും പറഞ്ഞ് നിന്റെ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും നിയാകപ്പെടാതെ സുന്നി ആശയമാണ് ഹഖ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന്റെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അസ്ഹാബിക നജു ഫബിയയ്ഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണേ. ആരെങ്കിലും കുറച്ച് പുറത്ത് അപ്പുറത്തോ എവിടെങ്കിലും ഒരു ചെറിയ പള്ളി കുത്തി കൂട്ടിയിട്ട് അവിടെ ഒരു ബോർഡും വെച്ച് അങ്ങനെ അവിടേക്ക് നിന്ന് ഇബാദത്തിന്റെ പേരില് ഖുർആന്റെ പേര് പറഞ്ഞ് മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് പഠന ക്ലാസിന്റെ പേര് പറഞ്ഞ് കാരണമാവുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് കഴിയുന്നത്. അവരുടെ ഒരു നാളം പവറുകൊണ്ട് പവറുകൊണ്ട് പല പോസ്റ്ററുകളും ഇറങ്ങി. അങ്ങനെ തങ്ങളെ മാനസികമായി തളർത്താമെന്ന നിലക്ക് ശത്രുക്കൾ ചെയ്യാത്ത പണിയില്ല. അതിന് സ്വന്തം കുടുംബക്കാരെ സ്വാധീനിച്ച് കുടുംബക്കാരെ കൊണ്ട് തന്നെ പല നിലക്കും പറഞ്ഞ് പല പരത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ അങ്ങ് നടന്നപ്പോ സ്വന്തം കുടുംബത്തിന്റെ ചില വാക്ക് അസഹ്യമായ നിലക്ക് തങ്ങളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചപ്പോ കൽബ് വേദനിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ മനസ്സ് വിഷമിക്കുന്നത് അല്ലാഹു സഹിക്കൂ പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, ഫല യഹസൂംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വ മാ യുഅ്ലിനൂൻ. തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ മുഷിപ്പിലാകണ്ട. ആ ശത്രുക്കൾ ഏതടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്രചാരം നടത്തുന്നത്? അവരുടെ ഉള്ളിലിരിപ്പ് മുഴുവനും അല്ലാഹുവിന് അറിയാം. തങ്ങളെ ഹക്കിന്മേലാണ്, തങ്ങൾ ഹക്കിന്റെ പാതയിൽ മുന്നോട്ട് പോയിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അറിയിപ്പ് وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളെ ആര് എന്ത് പോറലേൽപ്പിക്കാൻ ശ്രമിച്ചാലും തങ്ങൾക്കൊന്നും സംഭവിക്കൂല. പറഞ്ഞവര് പിന്നെ അവസാനം പാഠം പഠിച്ചു വിടുന്നു പിരിഞ്ഞു പോകുന്നല്ലാതെ തങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളും അവിടുത്തെ അസ്ഹാബും പൂർവകാല സച്ചരിതരായ ബഹ്റുൽ ഉലൂമുകളായ
മുജ്തഹിദുകളായ അയ്മത്തുകൾ, പൂർവകാല മഹാന്മാരായ സൂഫിയാക്കൾ, അവര് നമ്മിലേക്ക് കൈമാറി തന്ന ഈ പരിശുദ്ധ ദീൻ, ഇത് പാരമ്പര്യമുള്ള ദീന. ഇത് ഇന്നോ ഇന്നലെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പോ ഒരു 40 കൊല്ലം മുമ്പോ ഒരു 100 കൊല്ലം മുമ്പോ ആരെങ്കിലും ഒരാൾ വന്ന് കണ്ട ഞമ്മക്കൊരു ഖുർആൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാള് മെനഞ്ഞുണ്ടാക്കിയ പ്രസ്ഥാനല്ല ഇത്. ഇത് സുന്നത്ത് ജമാഅത്ത്, ഇത് അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഇസ്ലാമാ. ആ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ചോ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചോ. താരീഖ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 40-45 കൊല്ലക്കാലം ജീവിച്ചിട്ട് കല്യാണം കഴിക്കാൻ മറന്ന മഹാൻ. ഈ സദസ്സിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് കുട്ടികൾക്ക് പകൽ സമയം നോമ്പിലായിട്ട് കിതാബ് ചൊല്ലി കൊടുക്കുക, ദർസോദി കൊടുക്കുക. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ദർസോദി കൊടുക്കൂലേ, വലിയൊരു ഈനാസാണ്. അള്ളാഹു മൗത്ത് വരെ തദരീസിനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ, ഇൽമിന്റെ അഹലുകാർക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആ ഇമാം നവറുള്ളാഹുന്നു രാത്രി സമയം കുറഞ്ഞ് ഉറങ്ങും തഹജ്ജുദിന്, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈലും, ബാക്കി കിട്ടുന്ന സമയം സുന്നത്ത് ജമാഅത്താണ് ഹഖ്. അതിന് പുറത്തുള്ള പുതിയ പ്രസ്ഥാനം പഴച്ചതാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന കിതാബ് രചന നടത്തലാണ് ബഹുമാനപ്പെട്ടവരുടെ പണി. പതിവ് പോലെ കൂരിട്ടുള്ള രാത്രിയിൽ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പില് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ കാറ്റടിച്ച് മുമ്പിലുള്ള സൈത്ത് വിളക്ക് അണഞ്ഞു പോയി, ഇരുട്ടായി പോയി, കണ്ണ് കാണാനില്ല, കണ്ണ് കാണുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും വലിയ ആശിഖുമായ ഇമാം നവറുദിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വിഷമിച്ചു വന്നു.